പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَسَارِعُوا إِلَى مَغْفِرَةٍ مِنْ رَبِّكُمْ وَجَنَّةٍ عَرْضُهَا السَّمَاوَاتُ وَالْأَرْضُ أُعِدَّتْ لِلْمُتَّقِينَ. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وسيدنا محمد صلى الله عليه وسلم اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. صدق سيدنا رسول الله. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أبي بنرايا سيد ماري بهمانا نرانيا علماء كلي സംഘടനയുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും ബറക്കത്തും അല്ലാഹു നമ്മുടെ ഈ സദസ്സിൽ ചൊരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു അവന്റെ മഗ്ഫിറത്ത് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന ഈ മഹത്തായ പ്രഭാഷണ പരിപാടിയിൽ സമ്മേളിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ളുഹുർ വരെ ഏത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുഅ്മിനുകളായ നാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വഴികാട്ടുന്നു. ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് മുഴുവനും സുന്നി യുവജന സംഘം SYS നടത്തിക്കൊണ്ടിരിക്കുന്ന റമദാൻ ക്യാമ്പയിൻ, കേരള മുസ്ലിം ജമാഅത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് SYS ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഭാഷണ പരിപാടികൾ സർക്കിൾ തലങ്ങളിലും സോൺ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഈ സംരംഭം വിശുദ്ധ ഖുർആൻ വഴികാട്ടുക. വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് വഴി കാണിച്ചു കൊടുക്കാനും അവരെ നന്മയിലേക്കും ഹിദായത്തിന്റെ വഴിയിലേക്കും ആനയിക്കുവാനും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ. അതായത് ഈ ലോകത്ത് ഓരോ യുഗങ്ങളിലായും കാലങ്ങളിലായും ആവശ്യാനുസരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, അവരെ ഈ സമൂഹത്തിലേക്ക് പറഞ്ഞയച്ചു. ഈ അമ്പിയാക്കന്മാരിലൂടെ അമ്പിയാ മുർസലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് കൈമാറിക്കൊണ്ടേയിരുന്നു. ഈ മഹാന്മാരായ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തു. ആ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതും അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ടതും എല്ലാ ഉമ്മത്തുകളുടെയും നേതാവും എല്ലാ ഉമ്മത്തുകൾക്കും ഏറ്റവും ഫളൽ നൽകപ്പെട്ടതുമായ ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയതുമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നിയോഗത്തിനെ കുറിച്ച് അല്ലാഹു തആല പരാമർശിക്കുമ്പോൾ അവിടുന്ന് വ്യക്തമായി പഠിപ്പിച്ചു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. الله سبحانه وتعالى سيدنا رسول الله صلى الله عليه وسلم തങ്ങളിലൂടെ ആ ഹബീബായ നബി തങ്ങളെ ഈ സമുദായത്തിലേക്ക് നിയോഗിക്കുന്നതിലൂടെ വലിയ ഗുണമാണ് അല്ലാഹു തആല ചെയ്തത്. ചെറിയ കാര്യമല്ല, വലിയ അനുഗ്രഹമാണ് ഈ സമുദായത്തിന് അല്ലാഹു തആല ചെയ്തത്. എന്നിട്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, യത്സുലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുന്ന പ്രവാചകൻ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഈ സമൂഹത്തിന് ഓതിക്കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അവിടുന്ന് നിർവഹിച്ചു വരുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. എന്നിട്ടോ വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു, അവരെ നന്നാക്കിയെടുക്കുന്നു, അഥവാ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിനെ സംസ്കരിച്ചെടുക്കുകയാണ്, ഈ സമൂഹത്തിനെ നന്നാക്കിയെടുക്കുകയാണ്, ഈ സമൂഹത്തിന് വഴി കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിനെ നേർവഴിയിലേക്ക് നയിക്കുമ്പോൾ, ഈ സമൂഹത്തിനെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് വിശുദ്ധമായ ഗ്രന്ഥമായ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞത്, ലിതുബയ്യിന ലിന്നാസ്, നബിയെ ആ വിശുദ്ധ ഖുർആൻ അത് സമൂഹത്തിന് നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം, നബിയെ അതിനെ നിങ്ങൾ ബയാൻ ചെയ്തു കൊടുക്കണം, അതിനെ നിങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ആ വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന് വഴികാട്ടിയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മുസ്ഹാഫ് നാം തുറന്നു വെച്ചാൽ ആദ്യമായി നാം കാണുന്ന സൂറത്തുൽ ഫാത്തിഹ, അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഓതാൻ കഴിയുന്നു, നമുക്ക് കാണാൻ കഴിയുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ അല്ലാഹു തആല തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ذالിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ ലാ റൈബ ഫീഹി ذالിക്കൽ കിതാബ്. ആ വലിയ വിശുദ്ധമായ ഗ്രന്ഥം, ആ വലിയ ഉയർന്ന സ്ഥാനത്തുള്ള ഗ്രന്ഥം, ഈ ഗ്രന്ഥം എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. ആ വലിയ ഗ്രന്ഥം അതിന്റെ വലുപ്പത്തരത്തിനെയും അതിന്റെ വലിയ ബഹുമാനത്തിനെയും അതിന്റെ ആ വലിയ വിശുദ്ധിയെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ذالിക്കൽ കിതാബ്. ആ ഗ്രന്ഥം, ആ കിതാബ് ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല.
അതിൽ ഒരു സംശയവുമില്ല. അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വിശുദ്ധമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവുമില്ല. അത് വലിയ മഹോന്നതമായ സ്ഥാനമുള്ള ഗ്രന്ഥമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവുമില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഹുദല്ലിൽ മുത്തഖീൻ ذلك الكتاب لا ريب فيه هدى للمتقين അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. അത് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ അർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിച്ചതായി കാണാം. ചുരുക്കത്തിൽ ഈ ഗ്രന്ഥം സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒരൊറ്റ വിഷയങ്ങൾ പോലും ഖുർആനിൽ പറയാതെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള സകല വിഷയങ്ങളും എന്ന് മാത്രമല്ല, മനുഷ്യരാശിക്ക് അവരുടെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നീണ്ടുകിടക്കുന്ന ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അവർ സ്വീകരിക്കേണ്ട നിലപാടുകൾ, അവർക്കവിടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുപോലും ഒഴിവാക്കാതെ മുഴുവനായും അല്ലാഹു തആല രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ അല്ലാഹു തആല പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതേ, നമുക്കറിയാം അത് ലോകത്തിന് വഴികാട്ടുന്ന ഗ്രന്ഥമാണ്. ഇടയിൽ ഏതോ ഒരു നിരീശ്വരവാദി ഖുർആനിൽ എന്ത് നിർദ്ദേശങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു വെല്ലുവിളി നടത്തി. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ കുറിച്ച് ഒരു പ്രാഥമികമായ ഒരു വിവരം പോലും അയാൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറുപടിയും അർഹിക്കുന്നില്ല. നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കിയാൽ എവിടെ നോക്കിയാലും മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതായി കാണാം. നമ്മുടെ സ്വകാര്യ ജീവിതം മുതൽ അതേ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വരെ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷയത്തിലും, ശാസ്ത്ര രംഗങ്ങളിലും, ആരോഗ്യ രംഗങ്ങളിലും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഖുർആൻ അതേ കൈവച്ചതായി കാണാം. ഖുർആന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. വലാ തസ്തവിൽ ഹസനതു വല സയ്യഅ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ കന്നഹു വലിയുൻ ഹമീം. അല്ലാഹു തആല പറയുന്നു, നന്മയും തിന്മയും ഒരുപോലെയല്ല, നന്മയും തിന്മയും ഒരുപോലെയല്ല. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. തിന്മ നിങ്ങൾ മറ്റൊരാൾ ചെയ്താൽ നിങ്ങളോട് മോശമായ രൂപത്തിൽ പെരുമാറിയാൽ, നിങ്ങളെ ഉപദ്രവിച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ വെറുപ്പിച്ചാൽ, ഇങ്ങനെ വല്ല തിന്മകളും ഒരാൾ ചെയ്താൽ നിങ്ങൾ ഏത് സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിക്കണം. ചീത്ത പറഞ്ഞാൽ തിരിച്ച് ചീത്ത പറയലല്ല, അടിച്ചാൽ തിരിച്ചടിക്കലല്ല, കല്ലെറിഞ്ഞാൽ തിരിച്ച് കല്ലെറിയലല്ല. പിന്നെയോ, നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിക്കുക. എത്ര നല്ല സുന്ദരമായ നിലപാടാണ്, എത്ര നല്ല സുന്ദരമായ നിലപാടാണ്. അങ്ങനെ ചെയ്താൽ അല്ലാഹു തആല പറയുന്നു, കഅന്നഹു വലിയ്യു ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ, നിങ്ങളുടെ ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതകളൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിയിട്ട് നിങ്ങൾ നല്ല മിത്രങ്ങളായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. എത്ര കൃത്യമാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. രക്ഷയുടെ വീട്ടിലേക്ക്, രക്ഷയുടെ വഴികളിലേക്ക്, നിങ്ങൾക്ക് സലാമത്തുണ്ടാകാൻ പാകത്തിലുള്ള വഴികളിലേക്ക് അല്ല നിങ്ങളെ വിളിക്കുകയാണ്. അതേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഈ സമൂഹത്തിന് വഴികാട്ടുകയാണ്. അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിച്ചോളണം. അല്ലാഹുവിന്റെ ദീൻ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. വലാ തഫറഖു, വലാ തഫറഖു. ഖുർആൻ പറയുന്നു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതം എപ്പോഴും ഐക്യപ്പെടുമ്പോഴാണ്, ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടാകുമ്പോഴാണ് അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ കാരുണ്യങ്ങളും വർഷിക്കുന്നത്. ഒരു സമൂഹം ഐക്യപ്പെടുമ്പോഴാണ് ആ സമൂഹത്തിന് വിജയം കിട്ടുന്നത്. ഖുർആൻ പറയുന്നു, വലാ തഫറഖു, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. വലാ തുശ്രികു ബിഹി ശൈആ, നിങ്ങൾ അവനോട് ഒരാളെയും പങ്കുചേർക്കാൻ പാടില്ല.
വബിൽവാലിദൈനി ഇഹ്സാന. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, കരുണ ചെയ്യണം. പോരാ, വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. മാതാപിതാക്കൾ ആ വഴിയാതെ ആരമാകാൻ പാടില്ല. മാതാപിതാക്കൾ ഗതിയില്ലാതെ അലഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടാൻ പാടില്ല. മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട മക്കൾ അവരൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒബിദിൽ കുർബ, നിങ്ങളുടെ കുടുംബക്കാർക്ക് നിങ്ങൾ നന്മ ചെയ്യണം, കുടുംബക്കാർക്ക് നിങ്ങൾ സഹായം ചെയ്യണം. പോരാ, പാവപ്പെട്ട അഗതികളായ ആളുകൾ, യത്തീമുകളായ മക്കൾ, നിങ്ങളുടെ അയൽവാസികള്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ കൂടെ തൊഴിലെടുക്കുന്ന ആളുകൾ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളികൾ, ഭാര്യയാവട്ടെ ഭർത്താവാകട്ടെ, ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്തും ധാരാളം ആളുകൾ ജീവിക്കുമ്പോൾ അവരോടൊക്കെയും നന്മ ചെയ്യണം, അവരോടൊക്കെ നിങ്ങൾ കാരുണ്യം ചെയ്യണം. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എത്ര സുന്ദരമാണ്! ഞാനിത് എന്തിനു പറഞ്ഞു? അതായത് എല്ലാ വിഷയങ്ങളിലേക്കും ഖുർആൻ വഴി കാണിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളിലും വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കൈകൾ ഒരിക്കലും നാശത്തിന് കാരണമാകാൻ പാടില്ല. അഥവാ ഇത് വലിയ അർത്ഥമുള്ള അല്ലാഹുവിന്റെ വിശുദ്ധമായ ആയത്താണ്, ഖുർആനിലെ ആയത്താണ്. നിങ്ങളുടെ കൈകളെ കൊണ്ട് നിങ്ങൾക്ക് നാശമുണ്ടാകുന്ന, നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ കാണാൻ നമ്മുടെ പ്രകൃതിക്ക് ഭീഷണിയാകുന്ന ഒന്നുപോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രകൃതി സംരക്ഷണം, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ മുഖ്യ അജണ്ടയാ പ്രകൃതി സംരക്ഷണം. അത് ഇസ്ലാം വളരെ പ്രധാനമായി എടുക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഒരിക്കലും പ്രകൃതിയെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഇവിടെ വിഷം കഴിച്ചുകൊണ്ടോ അല്ലാതെയോ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തിന് നശിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇവിടെയാണ് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദവർഗളും വിഎസ് ഉസ്താദൊക്കെ സൂചിപ്പിച്ചതുപോലുള്ള നിപ്പ വൈറസ് എന്ന് പറയുന്ന പുതിയ വൈറസുകളൊക്കെ പല ഭാഗത്തും പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യരംഗത്തുള്ള ആളുകൾ പറയുന്നു, ഇതിനിക്ക് മരുന്നല്ല പ്രധാനം, മറിച്ച് പ്രതിരോധമാണ്, പ്രതിരോധമാണ്. നാം ആ രോഗം വരാതെ സൂക്ഷിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം, അത് സുന്നത്താണെന്ന് പഠിപ്പിച്ചു. രോഗം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും പഠിപ്പിച്ചു. കണ്ടോ, ഇസ്ലാം എവിടെയും ഇസ്ലാം തൊടാതെ സ്പർശിക്കാതെ ബാക്കി വെച്ചിട്ടേയില്ല. പ്രകൃതി സംരക്ഷണം, മരം നടുന്നത് പോലും ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിപ്പ പോലുള്ള വൈറസുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ എന്തു വേണം? ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം എന്ന് നമ്മളോട് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതും ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നുപോലും ഖുർആൻ ഒഴിവാക്കിയിട്ടില്ല. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി അസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. വിശുദ്ധ ഖുർആൻ സാമ്പത്തിക രംഗത്തേക്കും കടക്കുകയാണ്. അഹല്ലല്ലാഹുൽ ബൈആ വഹറമർരിബാ. അല്ലാഹു തആല കച്ചവടം ഹലാലാക്കിയിട്ടുണ്ട്, പലിശ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് പലിശ ഏറ്റവും വലിയ ചൂഷണമല്ലേ പ്രിയപ്പെട്ടവരെ നാം കാണുന്നത്? അതേ പലിശ അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുകയാണ്. പലിശ തിന്നുകൊണ്ട് തടിച്ചു കൊഴുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളറിയില്ല, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ കേവലം ഏതാനും വിരലിൽ എണ്ണാവുന്ന വലിയ വലിയ സമ്പന്നന്മാരിൽ, കോടീശ്വരന്മാരിലാണ് ഈ രാജ്യത്തിന്റെ 60% വരുന്ന സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. ബാക്കി വരുന്ന 100 കോടിയിലധികം വരുന്ന സാമ്പത്തികമായി താഴെ തട്ടിലുള്ള എല്ലാ ജനങ്ങളിലും പകുത്തെടുത്താൽ ആകെയുള്ളതിന്റെ 1/4 സമ്പത്ത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ വരുന്നു? ഉള്ളവൻ വീണ്ടും ഉള്ളവനാകുന്നു, തടിച്ചവൻ വീണ്ടും തടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു, ഇല്ലാത്തവൻ വീണ്ടും ഇല്ലാതായിക്കൊണ്ടേ ഇരിക്കുന്നു, അവൻ മെലിഞ്ഞു മെലിഞ്ഞു ഉണങ്ങി ഉണങ്ങി വീണ്ടും ഇല്ലാതാവുകയാണ്. ഈ ഒരു സാമ്പത്തികമായ ഈ ശാസ്ത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം സാമ്പത്തിക രംഗത്തും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അതേ നൽകിയിട്ടുണ്ട്.
സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, അപ്പോൾ ഇല്ലാത്തവന്റെ വിഷമങ്ങൾ മാറിക്കിട്ടൂലേ. ഇസ്ലാമിന്റെ സാമ്പത്തിക രംഗത്തുള്ള ഈ കാഴ്ചപ്പാടുകൾ ലോകത്തെല്ലാ സാമ്പത്തിക രംഗത്തുള്ള ബുദ്ധിമാന്മാരും വിദഗ്ധരൊക്കെയും ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അതിനു മുമ്പിൽ വെച്ചുകൊണ്ട് എത്രയോ രാജ്യത്ത് സാമ്പത്തികമായ രംഗത്തുള്ള നിലപാടുകൾ അവരുണ്ടാക്കിയിട്ടില്ലേ? ഇങ്ങനെ തുടങ്ങിയ അല്ലാഹ് പറയുന്നത് കണ്ടോ, വൈലുല്ലിൽ മുത്തഫിഫീൻ, തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിക്കുന്നവർക്കാണ് എല്ലാ നാശവും. ഊക്കത്തിൽ അതേ നമ്മുടെ ചരക്കുകൾ ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോൾ അവർ കൂടുതൽ എടുക്കുന്നു, അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ അതിനെ കുറച്ചു കൊടുക്കുന്നു. ഇത് വലിയ കൃത്രിമമല്ലേ? അവർക്കാണ് സകല നാശവും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇങ്ങനെ എല്ലാ വിഷയത്തിലും വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന് വഴി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മാന്യതക്ക് ഒരു മനുഷ്യന്റെ മര്യാദയുണ്ടല്ലോ, മാനം എന്ന് പറയുന്ന ഒന്ന്. ആ മാനത്തിനിക്കും ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അവന്റെ മാനം നിങ്ങൾ എടുത്തു കളയാൻ പാടില്ല, അവന്റെ മാന്യതയിലേക്കും സ്വകാര്യതയിലേക്കും നിങ്ങൾ കടന്നു കയറാൻ പാടില്ല, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാൻ പാടില്ല, അവനെ പരദൂഷണം പറയാൻ പാടില്ല. നിങ്ങൾ ഒരാളും ഒരാളെയും നിങ്ങൾ ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്, അവന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറയരുത്. അല്ലാഹ് ഒരാൾക്ക് ഒരു നന്മ കൊടുത്താൽ, ഒരു ഐശ്വര്യം കൊടുത്താൽ, ഒരു നിയമത്ത് കൊടുത്താൽ അതിൽ നിങ്ങൾ അസൂയ വെക്കാൻ പാടുണ്ടോ? കണ്ടോ, ഈ രൂപത്തിൽ എല്ലാ വിഷയങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുമ്പോൾ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനമായും അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്താണെന്നറിയുമോ? അത് തൗഹീദാണ്. അല്ലാഹുവിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിന്റെ അധിപൻ അവൻ ഒരുത്തൻ മാത്രമാണ്. ഈ ലോകത്തിനെ പടച്ച അല്ലാഹ് അവനാണ് നമ്മെ പടച്ചവൻ, അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നവൻ, അവനാണ് നമ്മെ പരിപാലിച്ചു വരുന്നവൻ, അവനാണ് നമുക്ക് വെള്ളം നൽകുന്നവൻ, അവനാണ് നമുക്ക് വെളിച്ചം നൽകുന്നവൻ, അവനാണ് നമ്മുടെ അധികാരി, അവനാണ് നമ്മുടെ നിയന്ത്രണം, അവന്റെ കയ്യിലാണ്. നമുക്കെന്ന് പറയാൻ, നമ്മുടേതെന്ന് പറയാൻ ലോകത്ത് ഒരു വിഷയവുമില്ല. ആ അർത്ഥത്തിൽ മുഴുവനായും നാം അല്ലാഹുവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. പൂർണമായും അല്ലാഹുവിനോട് നാം സമർപ്പിതരാകേണ്ടവരാണ്. ആ രൂപത്തിൽ അല്ലാഹു തആല അവന് സമർപ്പിക്കാൻ, നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ അല്ലാഹു തആല നമ്മളെ ക്ഷണിക്കുകയാണ് കേട്ടോ. അതാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകുന്ന അല്ലാഹു നൽകുന്ന സന്ദേശങ്ങൾ. അല്ലാഹു തആല അവനിലേക്ക് ക്ഷണിക്കുന്നു പോരാ, മറ്റൊന്നുകൂടി ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പരലോകത്തിനെ കുറിച്ചുള്ള, നമ്മുടെ മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള വിശ്വാസം, ആഖിറത്തിനെ കുറിച്ചുള്ള. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, അതിനുശേഷം മറ്റൊരു ലോകമുണ്ട് കേട്ടോ. ഈ ലോകത്ത് നിങ്ങൾക്ക് രക്ഷ കിട്ടണ്ടേ? അതാണ് ഏറ്റവും വലിയ ലോകം. അവിടെ ലഭിക്കുന്ന വിജയമാണ് ഏറ്റവും വലിയ വിജയം. ഇതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ വിളിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു തആല നമ്മളെ വിളിക്കുന്നത് കണ്ടോ? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹ സമാവാത്ത്. അല്ലാഹു തആല ആലു ഇംറാൻ സൂറത്തിലാണ് നമുക്ക് പഠിപ്പിക്കുന്നത്, നിങ്ങൾ സാരിയു ഉളരി വരിക, നിങ്ങൾ വളരെ വേഗം വരിക, ഒരിക്കലും നിങ്ങൾക്കതേ വൈകി പോകാൻ പാടില്ല, ഒരു മടിയും നിങ്ങൾക്കതിലുണ്ടാകാൻ പാടില്ല, സമയം ഒട്ടും വൈകണ്ട. നിങ്ങൾ അല്ലാഹു തആല വിളിക്കുകയാണ്, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് വേണ്ടയോ, അവന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ലഭിക്കണ്ടയോ. ആ മഗ്ഫിറത്ത് ലഭിക്കുമ്പോൾ അല്ലാഹ് നമുക്ക് ഒരുക്കി വെച്ച വലിയ സ്വർഗമുണ്ട്, ജന്ന. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരി വരൂ മനുഷ്യ.
അല്ലാഹു വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കുകയാണ്, അവന്റെ മഗ്ഫിറത്തിലേക്ക് വിളിക്കുകയാണ്, അവന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. മഗ്ഫിറത്തിലേക്ക് വിളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണോ മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഒരു സാധനം? എവിടെയെങ്കിലും നമുക്ക് കടം വാങ്ങാൻ കിട്ടുന്ന വസ്തുവാണോ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ? അല്ല. മഹാന്മാരായ ആളുകൾ അതിന് വിശദീകരണം നൽകുന്നതായി കാണാം. അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരണം അല്ലേ? അല്ലാഹു തആല പൊറുത്തു കൊടുക്കുക, അല്ലാഹു മാപ്പ് ചെയ്യുക, ഇതാണല്ലോ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. ആ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക. നിങ്ങൾ അതിവേഗം വന്നോളൂ. അല്ലാഹു തആല ക്ഷണിക്കുമ്പോൾ അതേ മഗ്ഫിറത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇലാ മാ യൂജിബുൽ മഗ്ഫിറത മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടാൻ കാരണമാകുന്ന സംഗതികളിലേക്ക് നിങ്ങൾ വരിക. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടണ്ടേ? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടണ്ടേ? ആ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലേക്ക്, ആ വസ്തുക്കളിലേക്ക് നിങ്ങൾ കടന്നു വരിക. വിശുദ്ധ ഖുർആൻ വിളിക്കുകയാ. എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ? എണ്ണിയാൽ തീരൂല. എത്രയെത്ര ഹദീസുകൾ, എത്രയെത്ര ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അസ്സലവാത്തുൽ ഖംസ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ സദഖ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് അഞ്ച് വഖ്ത് നിസ്കാരം, അഞ്ച് വഖ്ത് നിസ്കാരം. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഹബീബ് നബി തങ്ങൾ ഫസലിട്ട് പഠിപ്പിക്കുകയാണ്. അതായത് ഒരു ജുമുഅ കഴിഞ്ഞ് അടുത്ത ജുമുഅ നിസ്കരിക്കൂലേ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം നിസ്കരിക്കൂലേ, റമളാനു ഇലാ റമളാൻ ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരൂലേ. ഈ സംഗതികളൊക്കെ മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, ഇവകൾക്കിടയിലുള്ള സർവ ദോഷങ്ങളെയും വല്ല പൊറുത്തു തരുന്നതാണ്, പൊറുപ്പിക്കുന്നതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ എത്ര വിശാലമായ ആശയമാണ്! ഒരു നിസ്കാരം അതിന്റെ നേരാമ്പണ്ണം, അതിന്റെ ഹക്ക് പോലെ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നിസ്കാരം വരുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് അവൻ കടക്കുകയാണ്. രണ്ടാമത്തെ നിസ്കാരത്തിലേക്ക് കടക്കുന്നതോടെ, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുന്നതോടെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും നിസ്കാരത്തിന്റെ ഇടയിൽ വന്ന അവന്റെ സകല ദോഷങ്ങളും അള്ള പൊറുക്കുകയാണ്. അപ്പൊ ഇവിടെ മഗ്ഫിറത്തിന് കാരണമായ സംഗതി ഏതാണ്? രണ്ടാമത് നിസ്കരിച്ച നിസ്കാരം ഒന്നിന്റെ ശേഷം നാം ചെയ്തു പോയ ധാരാളം ചെറുദോഷങ്ങളില്ലേ, ആ ദോഷങ്ങൾ അല്ലാഹു തആല ഇത് കാരണമായി പൊറുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഞ്ചു വഖ്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമായി അല്ലാഹു തആല നിശ്ചയിച്ച വലിയ ഇബാദത്താണ്. നിസ്കാരത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ ധാരാളം ഹദീസുകളുണ്ട്. ഒരാൾ വുദു എടുത്തു, എന്നിട്ട് നല്ല ഫാഷണൽ വുദു നന്നാക്കി, എന്നിട്ട് അവൻ പള്ളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവൻ മുസല്ലയിലേക്ക് വരുന്നു, എന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ ധാരാളം ഹദീസുകളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം വരെ നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അതിന് പരിഹാരമാണ് രണ്ടാമത്തെ നിസ്കാരം. അതേപോലെ തന്നെ പറഞ്ഞു ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമാ വരെ പ്രിയപ്പെട്ടവരെ ഒരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ചക്കിടയിൽ മനുഷ്യന്മാരായ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ധാരാളം തെറ്റുകൾ, ധാരാളം വീഴ്ചകൾ, ധാരാളം കുറ്റങ്ങൾ, പ്രത്യേകിച്ചും ആഖിറു സമാനാണ് കണ്ണെടുത്താൽ നോക്കുന്നത്, നമ്മുടെ ദൃഷ്ടി പതിയുന്നത് ഹറാമിലേക്കാണ്, കാതൊന്ന് കുറിപ്പിച്ചാൽ കേൾക്കേണ്ടി വരുന്നത് ഹറാമാണ്, നാം ഇടപെടുന്ന നിലങ്ങൾ മുഴുവനും അതേ മേഖല മുഴുവനും ഹറാമും കൊണ്ട് നിറഞ്ഞതാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ ജീവിക്കുന്ന നാം പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് എന്തോ ഒരു അനുഗ്രഹമാണ് അല്ലാഹു തആല ഇത്തരം ഇബാദത്തുകളിലൂടെ നമുക്ക് നൽകിയത്. ഒരു ജുമുഅ നിസ്കരിച്ച വിശ്വാസിയായ മനുഷ്യൻ അടുത്ത ജുമുഅ വരെ ഒരാഴ്ചക്കാലം അവനിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് രണ്ടാമത്തെ ജുമുഅ പരിഹാരമാണ്.
രണ്ടാമത്തെ ജുമാഅത്ത് അവനിക്ക് പൊറുപ്പിക്കുന്ന അമലാണ്. പൊരാവ റമദാനു ഇലാ റമദാന ഹബീബായ നബി തങ്ങളാ പഠിപ്പിക്കുന്നത്, ഒരു റമദാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ സർവ്വ ദോഷങ്ങളും പൊറുക്കാൻ അല്ലാഹ് കനിഞ്ഞു നൽകിയ നല്ലൊരു അവസരമല്ലയോ. ആ ഒരു റമദാൻ കഴിയുമ്പോൾ നാം ധാരാളമായി പാപമോചനം അല്ലാഹുവിനോട് അർപ്പിച്ചതിലൂടെ, ധാരാളമായി ഇബാദത്ത് ചെയ്തതിലൂടെ, സൽക്കർമ്മങ്ങൾ ധാരാളം ധാരാളമായി നാം വർദ്ധിപ്പിച്ചതിലൂടെ അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരികയാ. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരുമാറാവട്ടെ. അങ്ങനെ മനസ്സൊക്കെ ശുദ്ധമായി നല്ല ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നാം അതേ പെരുന്നാളിലേക്ക് കടന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഴയ കാലത്തുള്ള ജീവിതം പോലെ തെറ്റുകളിലേക്ക് കടന്നു പോകാറില്ലേ. അങ്ങനെ ചെയ്തു കൂട്ടുന്ന സകല തെറ്റുകുറ്റങ്ങളും 11 മാസക്കാലത്തിൽ നാം ചെയ്യുന്ന വീഴ്ചകള് കുറവുകളുണ്ടല്ലോ, ഇതിനൊക്കെയും രണ്ടാമത്തെ ഒരു റമദാൻ അല്ലാഹ് പരിഹാരമായി നിശ്ചയിച്ചിരിക്കുന്നു. എന്തോ ഒരു കാരുണ്യമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്യുന്നത്. എത്ര നല്ലവനാണ് അല്ലാഹ്, ക്രൂരനല്ല അല്ലാഹ്, വിട്ടുവീഴ്ചയില്ലാത്തവനല്ല അല്ലാഹ്, നമ്മളോട് വലിയ കനിവുള്ളവനാണ് കേട്ടോ, വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. അല്ലാഹു തആല നമ്മളെ വിളിക്കുകയാണ്, മക്കളെ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാകാം, അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, പാഴ്ചാദപിച്ചോളൂ. നിങ്ങളുടെ ദോഷങ്ങൾക്ക് ഞാൻ ഇതാ മഹ്ഫിറത്ത് വെച്ചിരിക്കുകയാണ്. വരൂ മക്കളെ, അതാ വീണ്ടും റമദാന് വന്നിരിക്കുകയാണ്. ആ റമദാൻ ഒന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, മറ്റുള്ള മാസങ്ങളെ പോലെ ഉറങ്ങി തീർക്കേണ്ടതല്ല. അനാവശ്യമായി നാം പലതും ചെയ്തുകൊണ്ട് അനാവശ്യമായ മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താനുള്ളതല്ലോ ഈ റമദാനിന്റെ വിശുദ്ധമായ സമയങ്ങള്. നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താനുള്ളതാണ് മുഅ്മിനുകളെ. എന്റെ വയറു ശപിക്കുന്ന ഉമ്മമാരില്ലേ, ഈ വിശുദ്ധമായ റമദാൻ ഓ ഉമ്മമാരെ നമുക്കും കൂടി പ്രയോജനപ്പെടുത്താനുള്ളതാണ്. റമദാൻ വരുമ്പോൾ ഉമ്മമാരെ, കഴിഞ്ഞ 1 വർഷക്കാലം, കഴിഞ്ഞ 11 മാസക്കാലം നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളില്ലേ ഉമ്മമാരെ, ഒന്ന് റബ്ബിനോട് കൈയുയർത്തിട്ട് പൊറുക്കണമല്ല എന്ന് പറയാൻ പോലും നമുക്ക് സമയമില്ലാതെ പോയിട്ടില്ലേ, തൗബ ചെയ്യാൻ നമുക്ക് സമയം ലഭിക്കാതെ പോയിട്ടില്ലേ സഹോദരിമാരെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമയമാണ് വന്നത്, റബ്ബിലേക്കടുത്തോളൂ. ഉമ്മമാരെ, നമുക്ക് ജോലി തിരക്കുകൾ ധാരാളം ഉണ്ടാകാം, വീട്ടിലതേ അത്താഴം ഒരുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, നോമ്പ് തുറ ഉണ്ടാക്കാനും നിങ്ങൾക്കതേ വലിയ വിഷമങ്ങൾ ഉണ്ടാകും എന്നറിയാം. അതിന്റെ ഇടയിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഇനി ഒരു റമദാൻ വരുമോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സഹോദരന്മാരെ സഹോദരിമാരെ. കഴിഞ്ഞ റമദാൻ അവസാനം പിരിയുന്ന സമയത്ത് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, കണ്ണീരൊലിപ്പിച്ചുകൊണ്ടല്ലേ നാം മാസത്തിനോട് വിട പറഞ്ഞത്, വേദനിക്കുന്ന മനസ്സോടെ അല്ലേ നാം അല്ലാതെ റമദാനിനോട് സലാം പറഞ്ഞത്. ആ സമയത്തൊക്കെ നമുക്കൊരു ആശങ്ക ഇട്ടായിട്ടില്ലേ മുഅ്മിനീങ്ങളെ, ഇനി ഒരു ജീവിതത്തിൽ ഒരു റമദാൻ എനിക്കിനി കിട്ടുമോ, ഇനി ഒരു റമദാൻ കൂടി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമോ, ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ. അതേ ആശങ്കപ്പെടേണ്ടവരാണ് നാം, കാരണം അതേ നാളെ വരെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി പോലും ഇല്ലാത്ത വസ്തുക്കളല്ലേ മനുഷ്യന്മാര്. ആ രൂപത്തിൽ വേദനിക്കുന്ന മനസ്സോടെ നമ്മൾ ആ റമദാനിന് വിട പറഞ്ഞുവെങ്കിൽ വീണ്ടും ഒരു റമദാൻ അൽഹംദുലില്ലാഹ് ഉമ്മ അൽഹംദുലില്ലാഹ് അല്ലാഹ് നമുക്ക് നൽകിയിട്ട് ഈ റമദാനിനെ നമുക്കതേ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലെ ഭാഗ്യം കെട്ടവരുണ്ടോ? അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ആദ്യമായി എന്റെ സ്വന്തം നഫ്സിനോടും പറയട്ടെ, ഈ വിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തുപോയ സകല തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കാൻ ഭാഗത്തിൽ ധാരാളം നന്മകൾ ചെയ്തോളൂ. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇവിടെ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം, ഒരു ജുമുഅ കഴിഞ്ഞ അടുത്ത ജുമുഅ, ഒരു റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ, ഇത് ഓരോന്നും വരുമ്പോൾ നാം ചെയ്യുന്ന അമലുകളിലൂടെ സർവ്വദോഷങ്ങളും പൊറുപ്പിക്കുകയാണ്. അതിലേക്കാണ് നിങ്ങളെ ഖുർആൻ വിളിക്കുന്നത്, അത്തരം അമലുകൾ നിങ്ങൾ ചെയ്യൂ. ഇത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ? എത്രയെത്രയാണ് നമുക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്ന എത്രയോ സംഗതികൾ നമുക്കതേ അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസുകളിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയില്ലേ? എത്ര എത്ര ഹദീസുകളാണ് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചില്ലേ? അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖതായ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന അമലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാ, നബിയെ പറഞ്ഞു തരൂ നബിയേ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? അലാ ഉഖ്ബിറുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന ആ അമലുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, അല്ലാഹു തആലയിലൂടെ നിങ്ങളെ വലിയ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ അല്ലാഹു തആല അതിലൂടെ നൽകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബാഉൽ വുദുഇ അലൽ മകാരിഹ്, അതെ നിങ്ങൾ ഇത് ചെയ്തോളൂ, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനങ്ങൾ നൽകുന്നു. എന്താണ് ഇസ്ബാഉൽ വുദുഇ അലൽ മകാരിഹ്? വുദുഇ പരിപൂർണമായി ചെയ്യുക. നാം ചെയ്യുന്ന വുദുഇ, വുദുഇന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ ഈ അവയവങ്ങളിലൂടെ വന്നുപോയ ചെറു ദോഷങ്ങളൊക്കെ ഇങ്ങനെ ഉതിർന്നു ഓരോ തുള്ളികുതിരുമാവ്, അവസാനത്തെ തുള്ളി വെള്ളത്തോടെ അതും കൂടി മാവിഞ്ഞു പോകുമെന്നുള്ള ഹദീസുകളൊക്കെ ധാരാളമുണ്ട്. ഇവിടെ കണ്ടോ പ്രിയപ്പെട്ടവരെ, വുദു ചെയ്യുമ്പോൾ ആ വുദു പൂർണമായും നമ്മൾ ചെയ്യുക അല്ലേ? എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ കേവലം വുദു എന്ന് പറയുന്ന ചടങ്ങ് നിർവഹിച്ചു എന്നാക്കി തീർക്കാതെ നമ്മൾ പൂർണമായ വുദു ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും അലൽ മകാരിഹ്, എല്ലാ സന്ദർഭങ്ങളും ഒരുപോലെയല്ല. നല്ല തണുപ്പുള്ള സമയം വെള്ളം തട്ടുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല, നമുക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മെല്ലെ വുദുവിലൊന്ന് വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ചു എന്നാക്കി നമ്മൾ വുദു നിർവഹിക്കുന്നു പോരാ, പരിപൂർണമായ വുദു അല്ലേ? ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ, പാതിരാ സമയത്ത് നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ പരിപൂർണമായി വുദു എടുത്താൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പറയുന്ന ദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയാ. അതിലേക്കാണ് നിങ്ങൾക്ക് മഗ്ഫിറത്ത് വേണ്ടേ? മുഅ്മിനീങ്ങളെ, നിങ്ങൾ വരൂ, ഇത് ചെയ്യൂ. വിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശം ഇവിടത്തേക്ക് തന്നെയാണ്. രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ടോ, ഉക്കതുറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ധാരാളമായി നിങ്ങളുടെ ചവിട്ടുകൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ പള്ളികളിലേക്ക് ചവിട്ടുകൾ വർദ്ധിപ്പിക്കുക. സുദീർഘമായി ഞാൻ അങ്ങോട്ട് കടന്ന് സംസാരിക്കുകയല്ല, ധാരാളം ചവിട്ടുകൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ചവിട്ട് കൊണ്ട് അല്ലാഹു ഒരു നന്മ നൽകുന്നു, ഒരു ദോഷം അല്ലാഹു തല പൊറുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ് പള്ളിയിലേക്ക് നടന്നോളൂ നിങ്ങൾ, അതിലേക്ക് അല്ലാഹു തആല വിളിക്കുന്നത്, വളരെ പെട്ടെന്ന് വരൂ. നിങ്ങൾ പള്ളികളിലേക്ക് ധാരാളമായി ചവിട്ടടികൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. വിശദീകരിക്കാൻ സമയമില്ല. വീണ്ടും ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു അല്ലേ? ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് നിങ്ങൾ കാത്തിരിക്കുന്നു. ആ സമയത്തൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുകയാണ്. ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം തന്നെ നിങ്ങൾക്ക് നൽകുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമുക്കും ഈ ആശയങ്ങൾ ബാധകമാണ്. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാരൊക്കെ പലപ്പോഴും നമുക്ക് കാണാം, മഗ്രിബ് നിസ്കാരം അതിന്റെ അവ്വല് വഖ്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുന്നു, എന്നിട്ട് ഇശാ വരെ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് അതേ സംസ്കാര പായയിൽ തന്നെ ഇരുന്നു കൊണ്ട്, നിസ്കാര കുപ്പായം അഴിച്ചു വെക്കാതെ ഇരുന്നു കൊണ്ട്, അല്ലാഹുവിന് ദിക്റു ചൊല്ലിക്കൊണ്ട്, ദുആ ചെയ്തുകൊണ്ട്, ധാരാളമായി ഖുർആൻ ഓതിക്കൊണ്ട് അടുത്ത നിസ്കാരം കാത്തിരിക്കുന്ന എത്രയോ ഉമ്മമാരെ നമുക്കറിയാം. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെയും ഖൈറ് നൽകുമാറാവട്ടെ.
ഉമ്മമാരെ ഈ രൂപത്തിൽ നമ്മൾ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സമയം മുഴുവനും നിങ്ങൾ ഇബാദത്തിലാണ്. അല്ലാഹു തആല നിങ്ങളുടെ ഓരോ ഇരുത്തങ്ങളും ഓരോ സമയങ്ങളിലും അല്ലാഹു തആല എത്രയോ പ്രതിഫലങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നിസ്കാരം തീരാനാകുന്ന സമയത്ത് പോയിട്ട് ഒരു രണ്ടു മിനിറ്റ് ഇരുത്തമുണ്ട്, അതല്ല കേട്ടോ, അങ്ങനെ ഒന്നുണ്ട്. അതായത് നിസ്കരിക്കാൻ എന്താണ്, നിസ്കരിക്കണം ഏതായാലും. അപ്പൊ നിസ്കരിക്കുമ്പോഴോ ദുഹർ അസുറും ജമാക്കും എന്ന് പറഞ്ഞാൽ ദുഹറിന്റെ അവസാന ഘട്ടത്തിൽ പോയിട്ട് നമ്മൾ ഇരിക്കും അല്ലേ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് രണ്ടു മിനിറ്റ് ഉണ്ട്, അപ്പോഴേക്ക് അസർ ബാം കൊടുക്കുമല്ലോ. അപ്പൊ പിന്നെ കുറെ സമയങ്ങൾ വേസ്റ്റ് ആക്കണ്ട, വയന്താ എന്ന് മനസ്സിലാക്കിയിട്ട് അസർ ബാം കൊടുത്ത ഉടനെ അസറും നിസ്കരിക്കുന്നു. നിസ്കാരം രണ്ടും മതാ ആണ്, രണ്ടും തെറ്റുള്ളതല്ല. പക്ഷേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്യുൽ അഅ്മാലി അഫ്ളൽ, അമലുകളിൽ ഏറ്റവും ഫളലുള്ള മഹത്വമുള്ള അഫ്ളലായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ച ഒരു മറുപടിയുണ്ട്, അസ്സലാത്തു ലിവഖ്തിഹാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക, സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കുക. അത് വലിയ മഹത്വമുള്ള ഇബാദത്താണ്. ആ നിസ്കാരത്തിനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അവസാന സമയം നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന കൂലി, ആദ്യം സമയത്ത് നിസ്കരിച്ച കൂലി അത് കിട്ടൂല. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്, എന്താ, ഞാൻ നിസ്കാരം കളാക്കുന്നവനല്ല, അത് ഒഴിവാക്കൂല, ഉറച്ച വിശ്വാസക്കാരനാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ തന്നെ നിസ്കാരം എപ്പോഴാ, അതീ പറഞ്ഞ പോലെ തന്നെ അവസാന സമയത്ത് അസർ ബാങ്ക് 4 മണിക്ക്, ഒരു 3:30 or 3:45 ഞാൻ പായൽ കയറിയാൽ എനിക്ക് സുന്നത്തും എല്ലാത്തിനും സമയം ധാരാളം മതി അല്ലേ. നമ്മൾ ഇങ്ങനെ നീക്കുകയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. എങ്ങനെ, അവസാന സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടാനാകുന്ന സമയത്ത് അപ്പോഴേക്ക് ഒരു ഫോൺ കോൾ, ഒരു ഫോൺ വന്നു. ആ ഫോൺ നോക്കുമ്പോഴേക്ക് അതീവ ഗൗരവമുള്ളത് ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു സംഗാതിയാണ്, അയാൾ സംസാരിച്ച് നിർത്താൻ വിടുന്നില്ല. ഇവനിക്ക് അതിന്റെ അടുത്ത് നിസ്കാരത്തിന്റെ സമയം കളഞ്ഞു, ആകെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. ഈ സംസാരം ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നീണ്ടാൽ തന്നെ ഇവന്റെ വുളു എടുക്കലും പിന്നെ ഒക്കെ കഴിഞ്ഞില്ലേ, എല്ലാ നിസ്കാരങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടില്ലേ, നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അവസാനത്തെ 1/2 മണിക്കൂർ ആ സമയത്ത് നിസ്കരിക്കാം എന്ന് വെച്ചിരിക്കുമ്പോഴേക്കായിരിക്കും ഒരു വിരുന്നുകാരൻ വരുന്നത്, കല്യാണം വിളിക്കാനായിരിക്കാം വന്നത് അല്ലേ. കല്യാണം ക്ഷണിക്കാൻ 1/2 മിനിറ്റേ വേണ്ടു, പക്ഷെ വന്നാലൊരു മാന്യതയുണ്ടല്ലോ നമുക്ക്. ചില ആളുകളൊക്കെ സ്വീകരിച്ചിരുത്തുക, അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ചായ കൊടുക്കുക, സൽക്കരിക്കുക, ഇങ്ങനെ 4 വിഷയം പറയുമ്പോഴേക്ക് നിന്റെ ദുഹറവിടെ, ദുഹറ് നഷ്ടപ്പെട്ടില്ലേ. പ്രിയപ്പെട്ടവരെ, അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു ഞാൻ നിസ്കാരം കളാക്കുന്നവനല്ല, പക്ഷെ അവസാന സമയത്തിലേക്ക് പിന്നിച്ചാൽ ഉണ്ടാകുന്നതാണ്. സഹോദരിമാരെ, നാമും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവസാന സമയം നമ്മൾ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് കുഞ്ഞു കരയുന്നു, ഭയങ്കര കരച്ചില, കുഞ്ഞിനെ നോക്കേണ്ടി വരില്ലേ, പിന്നെ കുഞ്ഞിന്റെ പിന്നാലെയാ, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വിളി വന്നത് ആ കുഞ്ഞ് കാഷ്ടിച്ചു മൂത്രിച്ചു, അല്ലാഹ് സുബ്ഹാനല്ലാഹ് സോഫയും അല്ലെങ്കിൽ നമ്മുടെ പൂമുഖവും ഒക്കെ മലീമസമായി, ആരെങ്കിലും വന്നാൽ ഉടൻ തന്നെ ഒന്ന് അതിനെ കഴുകിക്കള എന്ന് ഭർത്താവ് വിളിച്ചാൽ അവിടെ പോകുന്നു, നിന്റെ നിസ്കാരം കഴിഞ്ഞു പോയില്ലേ, സമയം കഴിഞ്ഞു പോയില്ലേ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കാരം നാം ശീലിക്കുക. നിനക്ക് എപ്പോഴാണോ ബാങ്ക് കൊടുത്തതിന് ശേഷം ഫ്രീയായി ലഭിക്കുന്നത് ആ സമയം നീ എവിടെ നിന്ന് ഉപയോഗപ്പെടുത്തണം, നീ അവസാനത്തിലേക്ക് കൊണ്ടുപോവുകയല്ല. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുക. അത് നിങ്ങളുടെ സർവ്വവലിയ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാകുന്ന അമലാണ്. ഇനി കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ഹദീസുകളാണ് ഇത് സംബന്ധമായി. മൻകാദ ഫീ മുസല്ലാഹു ഹീന യൻസറിഫു മിൻ സലാത്തി സുബ്ഹി ഹത്താ യുസബ്ബിഹ റകഅതൈ റകഅതൈ ദുഹാ ലാ യഖൂലു ഇല്ലാ ഖൈറാ ഗഫറ ലഹു ഗഫറ ലഹു ഖതായാ. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. ഒരാൾ അതാ സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവന്റെ മുസല്ലയിൽ തന്നെ അവൻ ഇരിക്കുകയാണ്. ആ മുസല്ലയിൽ അവൻ ഇരിക്കുന്നു, എന്താണ്, ലാ യഖൂലു ഇല്ലാ ഖൈറാ, അവൻ ഖൈറല്ലാതെ പറയുന്നില്ല, നല്ലത് മാത്രമാണ് അവൻ പറയുന്നത്, അഥവാ ദിക്ർ പറയുന്നു, ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു,
അവനിക്കതേ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയ വെറുതുകൾ അവൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിരുന്ന മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നു, ശേഷം രണ്ടറക്കഴത്ത് ദുഹാ നിസ്കാരം, നിസ്കരിച്ചതിന് ശേഷമാണ് അവനവന്റെ വിരിപ്പിൽ എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കണ്ടോ, ഗുഫിറ ലഹു ഖതായ, അവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അത് കടലിലെ തിരമാലകൾ പോലെയോ അതിനേക്കാളും കൂടുതലോ ഉണ്ടെങ്കിൽ പോലും അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല മാസമല്ലേ വന്നത്? സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, അല്ല വീടിൽ നിസ്കരിക്കുന്നവരുണ്ടോ? ഉമ്മമാരില്ലേ സഹോദരിമാരെ, നമുക്ക് കഴിയുമെങ്കിൽ ആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരൽപ്പം ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയമല്ലയോ? ദിക്റു ചൊല്ലിയാൽ, അതേ മറ്റൊന്നും പറയാതെ ഉറങ്ങാതെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടരക്കാലത്ത് ദുഹയും കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റമളാൻ അത് ധന്യമായി പോയി കേട്ടോ. വീണ്ടും കാണാം, ഇങ്ങനെ എത്ര എത്ര ഹദീസുകളാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ റമളാൻ മാസത്തിൽ രാത്രികാലങ്ങൾ അവൻ നിസ്കരിക്കുകയാണ്, തറാവീഹ് നിസ്കാരമുണ്ട്, അതിന്റെ പുറമെ ധാരാളമായി നിസ്കാരങ്ങള്, തഹജ്ജുദ് നിസ്കാരങ്ങള്, ഖിയാമുല്ലൈലി എന്ന പേരിലോ ഏതുമാവട്ടെ അവൻ ധാരാളം ധാരാളമായി നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന വാഗ്ദാനം കണ്ടില്ലയോ, അവന്റെ ദോഷങ്ങൾ പൊറുക്കുന്നതാണ്, അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കുകയാണ്. വീണ്ടും കാണാം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ അവന്റെ പറവ് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മറ്റേത് നിസ്കാരത്തിന് ശേഷം ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, വഹമിദല്ലാഹ 33 ഒരു 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ, വകബ്ബറല്ലാഹ ഒരു 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലിയാൽ, ഫതിൽക തിസ്അതും വതിസ്ഊന 99 എണ്ണമായില്ലേ. തുമ്മ ഖാല തമാമൽ മിയാ 100 പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇങ്ങനെ ഒരാൾ 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു അവനിക്ക് അവന്റെ സർവദോഷങ്ങളും പുറത്തു കൊടുക്കുകയാണ്. ഇവിടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ദോഷങ്ങൾ അത് കടലിലെ തിരമാലകൾക്ക് സമാനമോ അതിനേക്കാളും കൂടുതലായാൽ പോലും അല്ല പുറത്തു കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും ചില ഹദീസുകൾ ഇവിടെ ഞാൻ ഓതിയത് എന്തിനു വേണ്ടിയാണ്? അതായത് മഗ്ഫിറത്തിലേക്ക് അല്ലാഹു തആല വിളിക്കുകയാണ്. ആ മഗ്ഫിറത്ത് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അതിന്റെ വിവക്ഷ. അതിന്റെ അർത്ഥം അങ്ങനെയാണ്, നിങ്ങൾ അതിലേക്ക് വരൂ, അല്ലാഹു തആല വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മഗ്ഫിറത്താണ്, ആ മഗ്ഫിറത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പറയും ധാരാളം ആയത്തുകൾ കാണാം, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, അത് സൂറത്തുൽ ഹദീദ്. ഈ ഹദീദ് സൂറത്തിൽ അല്ലാഹു തആല ഇതേ ആശയമാണ് അവിടെയും പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന സാബിഖു, നിങ്ങൾ മുങ്കടക്കണം എവിടത്തേക്ക്? ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുങ്കടക്കുക, സ്വർഗത്തിലേക്ക് നിങ്ങൾ മുങ്കടക്കുക. പ്രിയപ്പെട്ടവരെ, സാബിക്കാവുക അല്ലേ, വലിയ ഭാഗ്യമുള്ള ഒരു വിഷയമാണ്. സാബിക് എന്ന് പറഞ്ഞാൽ മുങ്ങടക്കുക, മുന്നേറുക, മുൻനിരയിലെത്തുക എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പൊ സാബിക്കൂ, നിങ്ങൾ സാധാരണ ചെയ്തോളൂ, നിങ്ങൾ പോയിക്കോളൂ എന്നല്ല ഈ രണ്ടായത്തിലും അല്ലാഹു തആല പറഞ്ഞത്. അതിലേക്ക് നാം ഒന്ന് നാം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പറഞ്ഞു, സാരിയോ മുസാറാഴത്ത് ഉള്ളരി പോവുക, പെട്ടെന്ന് പോവുക, ഒട്ടും നിങ്ങൾക്ക് സമയം വൈകാൻ പാടില്ല. ഇവിടെയും പറയുന്നു സാബിക്കൂ, മുങ്ങടക്കുക, നിങ്ങൾ പോകണം എന്നല്ല പറഞ്ഞത്. സാബിഖു ഫസ്തബിഖുൽ ഖൈറാത്ത്, അല്ലാഹു പറയുന്നു ഖൈറാത്തുകളിലേക്ക് നിങ്ങൾ മുങ്ങടക്കുക. ഇവിടെ കണ്ടോ, സാബിഖു നിങ്ങൾ മുങ്ങടക്കുക, മുങ്ങടക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, മുന്നേറിയവരാകണം. എല്ലാ വിഷയത്തിലും നമ്മൾ മുമ്പിൽ വേണം അല്ലേ, എല്ലാ വിഷയത്തിലും നമ്മൾ മുമ്പിൽ നിൽക്കാൻ കഴിയണം. അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാവട്ടെ. മുമ്പിൽ നിന്നാലുണ്ടാകുന്ന ഗുണം എന്താ? ചില്ലറ വിഷയമല്ല,
മുങ്ങടക്കാൻ കഴിഞ്ഞാൽ അവർക്കാണ് സാബിഖീങ്ങൾ എന്ന് പറയുന്നത്. സാബിഖീങ്ങൾ, സാബിഖീങ്ങൾ എന്ന് പറയുന്നത് അവർക്കാണ്. ഈ സാബിഖീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂറത്തുൽ വാഖിഅ, നമ്മളെല്ലാ ദിവസവും ഓതൽ പതിവാക്കേണ്ട ഒരു സൂറത്താണ്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വലിയൊരു ആശയമുണ്ട്. സാബിഖീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ മഹത്വം അല്ലാഹു തആല പറയുന്നു, ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹ കാദിബ ഹാഫിദതുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാ മുംബസ്സ. അല്ലാഹു തആല ഇത്ര പറയുന്നു. അതായത് ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതാ ഈ സംഭവം? അത് മഹാസംഭവമാണ്. അതായത് അന്ത്യനാൾ. അൽഖാരിയത്ത് മൽഖാരിയ, എന്താണ് നബിയെ ഖാരിയ? മൽഖാരിയ, അറിയുമോ നബിയെ ഖാരിയ എന്നാൽ എന്താ? അൽഹാഖത്ത് മൽഹാഖ, എന്താണ് നബിയെ ഹാക്ക എന്ന് പറഞ്ഞാൽ അറിയുമോ നബിയെ? ഇങ്ങനെ അല്ലാഹു തആല നിരവധി പ്രയോഗങ്ങളിലൂടെ ഈ മനുഷ്യ സമൂഹത്തിനെ തൊട്ടുണർത്തിക്കൊണ്ട് അതിന്റെ ഗൗരവം നന്നായി ബോധ്യപ്പെടുത്തിയ ആ മഹാസംഭവം അന്ത്യനാൾ വരൂലേ? ഉറപ്പ് തന്നെയാ, ഒരു സംശയവുമില്ല. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ആ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസം അത് നമ്മുടെ ഈമാൻ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസമുള്ളവരാണ് നമ്മൾ. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം അതിന്റെ ശേഷമുള്ള പാരത്രികമായ ലോകം, ആ ലോകത്തിനാവട്ടെ മറ്റൊരു അന്ത്യമില്ല, അത് അവസാനിക്കാത്ത ലോകമാണ്. അന്ത്യമില്ലാത്ത ജീവിതമാണ് പരലോക ജീവിതം. പ്രിയപ്പെട്ടവരെ, അതിലേക്കാണ് അല്ലാഹു തആല സൂറത്തുൽ വാഖിഅയിലൂടെ നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് കണ്ടോ, അന്ത്യനാളിന്റെ ആ വലിയ ഭയാനകമായ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ, എന്നിട്ട് അല്ലാഹു പറയുന്നു, വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ അന്ന് മൂന്ന് വിഭാഗമാണ്. ആ അന്ത്യനാളിൽ നിങ്ങൾ മൂന്ന് വിഭാഗമാണ്. എങ്ങനെ ആ പ്രിയമുള്ളവരെ മൂന്ന് വിഭാഗമാകുന്നത്? രണ്ട് വിഭാഗം എന്നല്ലേ നമ്മൾ പഠിച്ചത്? അതെ, സ്വർഗാവകാശികള്, മറ്റൊന്ന് നരകാവകാശികള്. എന്നാൽ അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത് കണ്ടോ, നിങ്ങൾ മൂന്ന് വിഭാഗമാണ്. വകുന്തും അസ്വാജൻ സലാസ, അല്ലാഹു തആല പറയുന്നു നിങ്ങൾ മൂന്ന് വിഭാഗമാണ്. എങ്ങനെയാ മൂന്ന് വിഭാഗമാകുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലൂടെ നമുക്ക് ആ മൂന്ന് വിഭാഗത്തിനെ കുറിച്ച് പറയുന്നു. നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിക്കുകയാണ്, വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. എന്നും ഏതാ മൂന്ന് വിഭാഗക്കാരെന്നറിയുമോ? അല്ലാഹു തആല പറയുന്നു, ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന, ഒന്ന് അസ്ഹാബുൽ മൈമനയാണ് വലതുപക്ഷക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. യമീൻ, യമീൻ എന്ന് പറഞ്ഞാൽ വലത് അല്ലേ, വലതുപക്ഷക്കാർ. എന്താണ് അവര്? എന്തോ ഒരു ഭാഗ്യവാന്മാരാണ്. വഅസ്ഹാബുൽ മസ്നമ, മറ്റൊന്നതേ ഇടതുപക്ഷക്കാരാണ്. മാ അസ്ഹാബുൽ മസ്നമ, അവരെന്തോ ഒരു ഭാഗ്യം കെട്ടവരാണ്. അപ്പോ ഒന്ന് വലതു ഭാഗത്തുള്ളവര്, മറ്റൊന്ന് ഇടതു ഭാഗത്തുള്ളവര്. മൂന്നാമതായി അല്ല പറയുന്നു, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. മൂന്നാമത്തെ വിഭാഗം കണ്ടില്ലേ, മുഅ്മിനീങ്ങളെ, അവർ സാബിഖീങ്ങളാണ്. അവർ സാബിഖീങ്ങളാണ്, അവർ മുന്നേറിയവരാണ്, അവർ മുൻനിരയിലുള്ളവരാണ്, മുമ്പിലെത്തിയവരാണവർ. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. ഈ മൂന്ന് വിഭാഗക്കാരായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിക്കുകയാണ്. സർവ മുഫസ്സിരീങ്ങളും ഇതിന് വിശദീകരണം നൽകുന്നതായി കാണാം. യൻഖസിമുൻ നാസ യൗമൽ ഖിയാമത്തി ഇലാ സലാസതി അസ്നാഫ്. അല്ലാഹു തആല മൂന്ന് വിഭാഗമാക്കുകയാണ് അന്ത്യനാളിൽ. അതെന്തിനാ? നല്ല ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആലക്ക് രണ്ട് വിഭാഗമാക്കിയാൽ മതിയായിരുന്നില്ലേ? സ്വർഗമുള്ളവർ, നരകമുള്ളവർ, വിജയിച്ചവർ, പരാജയപ്പെട്ടവർ. പക്ഷെ അവിടെ അല്ല, അല്ലാഹു മൂന്ന് വിഭാഗമാക്കുകയാ. എന്നിട്ടോ കണ്ടോ, ഖൗമുൻ അൻ യമീനിൽ അർഷ്, ഒരു വിഭാഗം അർഷിന്റെ വലതുഭാഗത്ത് നിലയുറപ്പിച്ചവർ, അർഷിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവരാണ് ഒരു വിഭാഗം. മറ്റൊന്നോ
ഈ അർശിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവര് ആരാണ്? ആദനബി അലൈഹിസ്സലാമിന്റെ വലഭാഗത്ത് നിന്ന് പുറപ്പെട്ട മനുഷ്യന്മാർ, അവിടുത്തെ സന്തതികളാ. വലഭാഗത്ത് നിന്ന്, തന്റെ വലത്തെ മുതുകിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ് അർശിന്റെ വലതുഭാഗത്ത് സ്ഥാനം ലഭിക്കുന്നവർ. എന്നിട്ട് മഹാന്മാർ പറയുന്നതായി കാണാം, അവരുടെ വലം കൈകളിൽ കിതാബ് നൽകപ്പെടുകയാണ്. അതുകൊണ്ടാണ് വലതുപക്ഷക്കാരെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിലുള്ള വലതുപക്ഷം ഇടതുപക്ഷമല്ല, അത് മറ്റെന്തോ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ വന്നൊരു പേരാണ്, അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, വലതുപക്ഷക്കാര് അതാണ് ഒരു വിഭാഗം. എന്നിട്ട് വീണ്ടും പറയുന്നു, ഖാല സുദ്ദി, ഇമാം സുദ്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹും ജുംഹൂർ അഹ്ലിൽ ജന്ന, ഈ വലതുഭാഗം കിതാബ് നൽകപ്പെടുന്ന അർശിന്റെ വലതുഭാഗത്തുള്ള ഒന്നാമതെണ്ണിയ വിഭാഗമാണ്, സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷവും അവരാണ്, കൂടുതലും അവരാണ് ഈ വലതുഭാഗത്ത് കിതാബ് നൽകപ്പെട്ടവർ. എന്നാൽ വീണ്ടും പറയുന്നു, വാഖറൂന അൻ യസാരിൽ അർശ്, മറ്റൊരു വിഭാഗമില്ലേ ഇടതുഭാഗക്കാരെന്ന് പറഞ്ഞത്, അവര് അർശിന്റെ ഇടതുഭാഗത്തുള്ളവരാണ്, അവിടെയാണ് അവരുടെ സ്ഥാനം. വഹുമുല്ലദീന ഖർജു മിൻ ശിഖി ആദമൽ ഐസർ, ആദൻ നബി അലൈഹിസ്സലാമിന്റെ ഇടത്തെ മുതുകിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യന്മാർക്കാണ് അർശിന്റെ ഇടതുഭാഗത്ത് സ്ഥാനമുള്ളത്. എന്നിട്ട് പറയുന്നു, വയൂത്തൂന കുതുബഹും ബിശിമാലിഹി, അവരുടെ ഇടത്തെ കൈകളിലാണ് കിതാബ് നൽകപ്പെടുക, അവരുടെ ഇടത്തെ കൈയിലാണ് കിതാബ് നൽകപ്പെടുക, അതാണ് അവർ ഇടതുപക്ഷക്കാരായത്. എന്നിട്ട് വീണ്ടും പറയുന്നതായി കാണാം, വഹും അമ്മത്തു അഹ്ലിന്നാർ, അവരാണ് നരകാവകാശികൾ മുഴുവനും അവരാണ്. അപ്പൊ നരകാവകാശികൾ ഇവരാണ്, അമ്മ അവർ മുഴുവനും നരകാവകാശികളാണ്. നരകത്തിലുള്ളതാരാ? ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടവരാ. സ്വർഗത്തിൽ ബഹുഭൂരിഭാഗവും ആരാണ്? വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടവരാ. എന്നാലും അവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടല്ലോ. എവിടെയാ? നരകത്തിൽ മുഴുവനും ഇവരാ, സ്വർഗത്തിലോ ബഹുഭൂരിഭാഗവും ഇവരാ, പിന്നൊരൽപ്പഭാഗം അതാരാണ്? കിതാബ് നൽകപ്പെട്ടവരാണോ? വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ടവരാണോ? അല്ല, അവരെക്കാളും ഉയർന്ന സ്ഥാനത്തുള്ളവര് അവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം, അതാ മഹാന്മാര് പറയുകയാണ്, അതേ വത്തായിഫത്തുൻ സാബിഖൂന ബൈന യദൈഹി വഹും അഹസ്സു വഅഹ്ലാ വഅഖറബു മിൻ അസ്ഹാബിൽ യമീനിൽ ലദീന ഹും സാദതും. അതേ മഹാന്മാര് പറയുകയാണ്, മൂന്നാമത്തെ ഒരു വിഭാഗമില്ലയോ, അവരാരാണ്? അവർ സാബിഖീങ്ങളാണ് കേട്ടോ. അവർ കിതാബ് നൽകപ്പെട്ടവരല്ല, അവർക്ക് കിതാബ് നൽകപ്പെടുക പോലുമില്ല. അതിനേക്കാളും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ് സ്വർഗലോകത്ത്. അതേ ഉന്നതമായ സ്ഥാനം നൽകപ്പെട്ട മഹാന്മാരാണ്. ഫീഹി മുർറുസുലു വൽ അംബിയാഉ വസ്സിദ്ദീഖൂന വശുഹദാഉ. ആ സാബിഖീങ്ങളിൽ ആരാ ഇടം പിടിക്കുന്നത്? അത് മഹാന്മാരായ അമ്പിയാക്കന്മാരാണ്, മഹാന്മാരായ മുർസലുകളാണ്, മഹാന്മാരായ സിദ്ദീഖീങ്ങളാണ്, മഹാന്മാരായ ശുഹദാക്കന്മാരാണ്, സ്വാലിഹീങ്ങളാണ് കേട്ടോ. വഹും അഖല്ലു അദദം മിൻ അസ്ഹാബിൽ യമീൻ, അവര് വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെട്ട ആദ്യം എണ്ണി അവരെക്കാളും അതേ തുലോം കുറവാണ് അവരുടെ എണ്ണം. അവര് അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, സാബിഖീങ്ങൾ അവർ നാളെ ആഖിറത്തിലും അള്ളാഹുവിന്റെ അടുക്കലും അവർ സാബിഖീങ്ങളാണ്. ഉലൈകൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ അടുപ്പക്കാരാ, അള്ളാഹുവിനോട് വലിയ അടുപ്പമുള്ളവരാ. ഫി ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹീതമായ സ്വർഗലോകത്തിലാണ്. അതേ അസ്ഹാബുൽ യമീനിക്കും സ്വർഗം കിട്ടുന്നുണ്ടാ, പക്ഷെ അവരെ പോലെയുള്ള കേട്ടോ സ്വർഗലോകത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കാണ് ഈ മഹാന്മാരായ സാബിഖീങ്ങൾ അല്ല ഉയർത്തുന്നത്. ഫുല്ലതും മിനൽ അവലീന വഖലീലും മിനൽ ആഖിരീൻ,
അവർ ആദ്യകാലക്കാരിൽ നിന്ന് ഒരു വിഭാഗവും അവസാന കാലക്കാരിൽ നിന്ന് ഒരു അല്പം മാത്രമാണ്, അവസാന കാലക്കാരിൽ നിന്ന് അല്പം മാത്രമേ ഉള്ളൂ. ഈ റിസർവ് ചെയ്യപ്പെട്ട മഹാന്മാര് അവസാന കാലക്കാരിൽ നിന്ന് അല്പം മാത്രമേ ഉള്ളൂ. ഇത് ആകെ മനുഷ്യവംശത്തിന് മൊത്തം നോക്കിയിട്ടാണോ ഇത് പറഞ്ഞത്? അഥവാ ആദ്യകാലക്കാരായ പൂർവകരികരായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവസാന കാലക്കാരാകുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ യൂമ്മത്തിൽ അല്പം മാത്രമേ അവരുള്ളൂ. ഇതാണോ ഇതിന്റെ വ്യാഖ്യാനം? അതല്ല ഹബീബായ നബി തങ്ങളുടെ യൂമ്മത്തിനെ കുറിച്ചാ പറഞ്ഞത്. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാരായ ആളുകളിലാ ഭൂരിഭാഗവും ഇപ്പറയപ്പെട്ട ആളുകൾ. അവസാന കാലക്കാരുണ്ടല്ലോ, അവരിൽ അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു വ്യാഖ്യാനത്തിൽ മഹാന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാം. ഏതുമാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സാബിഖീങ്ങൾ ഇടം പിടിക്കാൻ അത് വലിയ ഭാഗ്യം വേണം കേട്ടോ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സാബിഖീങ്ങൾ അവർ വലിയ മഹാന്മാരാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവർ മുഖറബീങ്ങളാണ്. പക്ഷെ സാബിക്കിങ്ങൾ ഇത്തരം സ്ഥാനം കിട്ടുമെന്ന് ഏതായാലും പറഞ്ഞു. പക്ഷെ സാബിക്കാകണമെങ്കിൽ എന്തു വേണം? സാബിക്കാകണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതേ വിഷയമാണ് വീണ്ടും ഞാൻ കടന്നു വരുന്നത്. നമുക്ക് ധാരാളമായി നന്മ ചെയ്യണം, സാബിക്കാകണം. നിങ്ങൾ നമുക്ക് സാബിക്കാകണം. എവിടെ? ബാങ്ക് കൊടുത്താൽ നമുക്ക് സാബിക്കായി ഒന്നാമത്തെ സഫിൽ. അവിടെ സഫ് നിൽക്കുമ്പോൾ ആളുകൾ അതെ വിടവ് കാണുന്നു. നാം ബാക്കിയുള്ളവരിങ്ങനെ ചവിട്ടിക്കയറ്റുകയാണ് അല്ലേ? ചവിട്ടിക്കയറ്റുന്നു നമ്മൾ, ബാക്കിയുള്ളവർ നീ നിന്നോ സ്വർഗത്തിലേക്ക് നീ ആദ്യം പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അർത്ഥം അതാണ് അല്ലേ? നാം സാബിക്കാവാൻ കഴിയുമ്പോൾ അവിടെ ഒരു വിടവ് കിട്ടിയാൽ നാം അവിടത്തേക്ക് സാബിക്കാവണം അല്ലേ? അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തതായി കാണാം. മഹാന്മാര് രാവിലെ പള്ളിയിലേക്ക് പോകുന്നവർ, വെള്ളിയാഴ്ച അതിരാവിലെ പള്ളിയിലേക്ക് പോയാൽ ആ ജുമാക്ക് വേണ്ടി സാബിക്കായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റും. നമ്മളോ എത്രത്തോളം ഖുതുബയിലേക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ ഇമാമിന്റെ തക്ബീറിലേക്ക് അടുപ്പിച്ച് അത്രത്തോളം നമ്മൾ നീട്ടിക്കൊണ്ടിരിക്കുകയാ. സമയമുണ്ടായിട്ടും നമ്മൾക്ക് ഫ്രീ ആയി സമയങ്ങൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിഷയമാണ് സാബിക്കാകാൻ നമുക്ക് കഴിയുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാ വിഷയത്തിലും സാബിക്കും അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാബിഖ് മഹാന്മാരായ സ്വഹാബത്ത്, അവർ സാബിഖീങ്ങളാണ്. എല്ലാ വിഷയത്തിലും അവർ മുൻപന്തിയിലുണ്ട്. എല്ലാത്തിനും അവർ റെഡിയാണ് കേട്ടോ. യുദ്ധത്തിന് വേണ്ടിയാണോ മഹാന്മാരായ സ്വഹാബികളെ വിളിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയാണോ ഒരു ആഹ്വാനം അല്ലാഹുവിന്റെ റസൂല് നടത്തുന്നത്? ഉടൻ തന്നെ റെഡിയാണ്, ഉടൻ തന്നെ സമ്മതമാണ്. അതേ അടവും ബലവും തിരിഞ്ഞു നോക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലല്ലയോ വിളിച്ചത്? യുദ്ധത്തിനാണോ വിളിച്ചത്? വെട്ടും കുത്തുമേൽക്കുന്ന യുദ്ധമാണ്, ഒരുപക്ഷെ തല പോലും തെറിക്കുന്ന യുദ്ധമാണ്, ഒരുപക്ഷെ തിരിച്ചു പോയാൽ തിരിച്ചു വരാൻ സാധിക്കാത്ത രൂപത്തിൽ എന്റെ ജീവിതം അവിടെയായിരിക്കാം അവസാനിക്കുന്നത്, എന്റെ ജീവൻ നഷ്ടപ്പെടുന്ന യുദ്ധമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങളാണോ വിളിച്ചത്? അതെ, ഒട്ടും അമാന്തിച്ചില്ല. അവര് സാബിക്കാകുന്നു. കിടങ്ങ് കുളിക്കാനാണോ വിളിക്കുന്നത്? പ്രയാസങ്ങൾ വകവച്ചില്ല. നന്മ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ആഹ്വാനമാണോ റസൂലുള്ള പഠിപ്പിക്കുന്നത്? അവിടെ ഒട്ടും വൈകിയില്ല. അതുകൊണ്ട് തന്നെയല്ലേ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയാണ്? വസ്സാബിഖൂന അല്ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളുമായ മഹാന്മാരായ സ്വഹാബത്തിലെ സാബിഖീങ്ങളായ ആളുകൾ, റളിയല്ലാഹു അൻഹും വറളൂൻ, അല്ലാഹു തആല അവരെ പൊരുത്തപ്പെട്ടു പോയി. ആ പൊരുത്തം അത് അവർക്ക് അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞു. നമുക്ക് കിട്ടണ്ടേ മുഅ്മിനീങ്ങളെ? ഉണ്ട്, വഴിയുണ്ട്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അല്ലാഹു തആല അതും കൂടി പറയുന്നുണ്ട്. നന്മയിലൂടെ നിങ്ങൾ അവരെ പിന്തുടർന്നവർ, അവർ ചെയ്ത നന്മകളിലൊക്കെയും നിങ്ങൾ പിന്തുടരുക, അവർ ചെയ്ത നന്മകൾ നിങ്ങൾ ചെയ്യുക, അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക, എങ്കിൽ നിങ്ങൾക്കുമുണ്ട് അല്ലാഹുവിന്റെ റിള. വറിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ പൊരുത്തം അതാണ് ഏറ്റവും വലുത് അല്ലേ? ഈ ഒന്നിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ, അതേ വിശുദ്ധ ഖുർആൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ നമുക്ക് സാബിക്കാകാൻ കഴിയണം എല്ലാ വിഷയത്തിലും. തറാവി നിസ്കാരം നടക്കുമ്പോൾ നമ്മുടെ പിന്നിലാകാൻ പാടില്ല.
ജുമാ നടക്കുമ്പോൾ നമ്മൾ പിന്നിലാകേണ്ടവരല്ല. എന്ത് നല്ല വിഷയങ്ങൾ നാട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അല്ലേ, നാട്ടിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. വഹുവ ശഹ്റുൽ മുസാവാത്ത് മുവാസാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, പരസ്പരം സഹായിക്കേണ്ട, സഹകരിക്കേണ്ട, മറ്റുള്ളവർക്ക് താങ്ങും തണലുമാകേണ്ട, സേവന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട, ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട നല്ല മാസമാണ് റമളാൻ. നാട്ടിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നുവെന്ന് വരുമ്പോൾ ഈ റമദാനിൽ ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ SYS തീരുമാനിക്കുന്നു, SSFO മുസ്ലിം ജമാഅത്തോ തീരുമാനിക്കുന്നു, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ പദ്ധതി അതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു തീരുമാനം, ഇങ്ങനൊരു അജണ്ട വെച്ചിട്ടാണ് യോഗം വിളിച്ചത്. നമ്മൾ പോകൂല. അവിടെയാണ് നമ്മൾ സ്ഥാപിക്കാകണം എന്ന് പറയുന്നത്. കേവലം പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും സ്ഥാപിക്ക്. അവിടെ അതാ ഈ അജണ്ട വെച്ചുകൊണ്ട് തീരുമാനിക്കുന്നു, നമുക്കൊരു വീടുണ്ടാക്കി കൊടുത്തൂടെ എങ്കിൽ ആർക്കാണ് സഹായിക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, സ്ഥാപിക്കാകാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നാട്ടിലെ ഏതോ ഒരു വിധവയായ ഒരു പെണ്ണ്, ആ പെണ്ണിനിക്ക് നമുക്ക് എന്ത് ചെയ്യണം? അവര് ഭർത്താവില്ലാത്ത വിഷമം അറിയിക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ റമദാനിൽ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ഇതാ ആവിഷ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ യോഗത്തിനും പോകൂല, ഭാഗത്തേക്കും പോകൂല, അങ്ങനെയാകാൻ പാടില്ല. അത് സാബിക്കങ്ങളുടെ സ്വഭാവമല്ല. അവിടെ നമുക്ക് സാബിക്കാകാൻ കഴിയണം. ഇനി അതല്ല, നമ്മുടെ മറ്റേതെങ്കിലും സേവനങ്ങൾ നമ്മുടെ കൈകളെ കൊണ്ട് നമ്മൾ ശാരീരികമായി ചെയ്തു കൊടുക്കുന്ന വല്ലതും അങ്ങനെയുണ്ടല്ലോ. ഒരാൾക്ക് വീട് വെട്ടിക്കൊടുക്കുക എങ്ങനെയാ? നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാവരും പണിക്ക് വേണ്ടി വരിക. ഒരു രണ്ടോ മൂന്നോ ആളുകൾ ഓരോ ദിവസം കൂലിപ്പണിക്ക് പോയാൽ ആ കാശ് അവിടുന്ന് ലാഭമായില്ലേ? നമ്മുടെ വലിയ സേവനമായി. ഇങ്ങനെ എന്ത് വിഷയത്തിലാണെങ്കിലും നമ്മൾ സഹായത്തിന് മുമ്പോട്ട് വേണം. കുല്ലിൽ യതീമിക്കൽ അബിറഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലയോ, യതീമുകൾക്ക് നീ ഒരു നല്ല വാത്സല്യവാനായ പിതാവിനെ പോലെ നിന്നു കൊടുക്കണം. യതീമിനൊരു വാത്സല്യവാനായ പിതാവ്, ആ പിതാവ് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുക. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വിധവകൾക്ക് നീ നല്ല ഒരു ഭർത്താവിനെ പോലെ സഹായം ചെയ്തു കൊടുക്കുക. ഓ പ്രിയപ്പെട്ടവരെ, ഇത്തരം എന്തൊക്കെ സഹായങ്ങളാണ് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്? നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറഞ്ഞില്ലേ, SYS മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ നിരവധി വീടുകൾക്ക് അതേക്ക് ദാറുൽ ഖൈർ ഭവന പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പാവങ്ങൾക്ക് അതേ പലതും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. 25 പാവപ്പെട്ട ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ദുബായ് കമ്മിറ്റിയുടെയും അല്ലാതെയും സഹായത്തോടെ റേഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അറിയില്ലേ പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ച റിലീഫ് ഡേ ആണ്. SYS റിലീഫ് ഡേ വരുമ്പോൾ അഥവാ പരമാവധി നാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ധാരാളം സമ്പത്തുകൾ അതേ നാം സമാഹരിക്കുകയാണ്. എന്തിന് വേണ്ടിയാണ് റിലീഫ് ഡേ എന്നറിയുമോ? അതേ, എത്രയോ പാപങ്ങളായ ആളുകൾ, നമ്മളൊന്നും ഒരു പാപങ്ങൾ തന്നെ അല്ല കേട്ടോ. ഞാനതെന്തിനു പറഞ്ഞുവെന്ന് ചോദിച്ചാൽ, കാസർഗോഡും പരിസരത്തും ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കതേ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? വിഷമം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നോമ്പ് തുറക്കുന്ന തീൻമേശക്ക് മുമ്പിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ധാരാളിത്വത്തിന്റെ കഥകള്, എത്ര കൂട്ടാനുകളാണ്, എത്ര വിഭവങ്ങളാണ് പലപ്പോഴും നാം വേസ്റ്റായി കളയുകയാണ്. ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. നമ്മുടെ അല്ലാഹു തആല വലിയ അനുഗ്രഹം നൽകിയ അനുഗ്രഹത്തിന്റെ ഒരു പരുദീസയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതേ, ഒരുപാട് മലയോര മേഖലകളിലേക്ക് ഒന്ന് പോവുക. കൊടകിന്റെയോ വയനാടിന്റെയോ നിലമ്പൂരിന്റെയോ പാന്ത പ്രദേശങ്ങളിലേക്ക് നാം ഒന്ന് പോയാൽ, പശ്ചിമ ബംഗാളിന്റെയോ ഹരിയാനയുടെയോ UPയുടെയോ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പല ഗ്രാമങ്ങളിലും ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ, അവിടെ പ്രിയപ്പെട്ടവർ ഒരു നേരത്തെ വിശപ്പിന് പോലും സാധിക്കാത്ത എത്രയെത്ര പട്ടിണിപ്പാവങ്ങളാ, എത്രയെത്ര ദുരിതമനുഭവിക്കുന്നവരാ. ഇത്തരം ദുരിതമനുഭവിക്കുന്നവരുണ്ടോ? ചികിത്സക്ക് വകയില്ലാത്തവരുണ്ടോ? അവിടെയാണ് SYS സാന്ത്വനവുമായി കടന്നു വരുന്നത്. അവർക്കതേ പ്രിയപ്പെട്ടവരെ സാന്ത്വനം നൽകുകയാണ്. എത്രയോ കിഡ്നി പേഷ്യന്റുകൾക്ക് അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചവർക്ക് അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സംഖ്യയാണ്. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച സമാഹരിക്കുന്ന സംഖ്യയുണ്ടല്ലോ, ആ സംഖ്യ അതേ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഓരോ യൂണിറ്റിൽ നിന്നും മെഡിക്കൽ കാളുകൾ അപേക്ഷ ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നിത്യരോഗികൾ, പാവപ്പെട്ട മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത ആളുകൾ, അവർക്ക് ഓരോ യൂണിറ്റിലേക്കും മെഡിക്കൽ കാർഡുകളിലൂടെ അപേക്ഷ സമർപ്പിച്ചാൽ ഒരു വർഷത്തിൽ 10,000 രൂപ വരെ മരുന്നിന് വേണ്ടി SYS സഹായിക്കുകയാണ്. പല ആളുകൾക്കും അത് അറിയുന്നില്ല. നമ്മളെല്ലാവരും റമദാനിൽ 2-ാം വെള്ളിയാഴ്ച നമ്മൾ കൊടുക്കുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അറിയുമോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊടുക്കുന്ന 10 രൂപ, നിങ്ങൾ കൊടുക്കുന്ന 10 രൂപ, ആ 10 രൂപ എവിടെയൊക്കെ എത്തുന്നറിയോ? തീരപ്രദേശത്ത് കഞ്ഞുകുടി മുട്ടിപ്പോയ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് ഇതിൽ നിന്ന് സാന്ത്വനത്തിന്റെ വക സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും നമ്മുടെ SYS പ്രവർത്തകന്മാരെത്തിക്കുകയാ. നോമ്പ് തുറക്ക് പോലും വകയില്ലാത്ത എത്രയോ പാവങ്ങളില്ലേ, നിങ്ങൾക്ക് നേരിട്ടവരെ കാണാൻ കഴിയോ? നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയോ? ഇല്ല. പക്ഷേ സംഘടനാ സംവിധാനത്തിലൂടെ അത് കണ്ടെത്തുന്നു. അവരിലേക്ക് നിങ്ങൾ കൊടുത്ത 10 രൂപയിൽ നിന്ന് പ്രിയപ്പെട്ടവർ ഒരംശം എത്തുന്നു. നിങ്ങൾ അറിയാതെ അതിന്റെ പ്രതിഫലം, അതേ എത്രയോ പാവങ്ങളായ ക്യാൻസർ രോഗികൾക്ക്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റേഷൻ സംവിധാനത്തിലൂടെ നിങ്ങൾ കൊടുക്കുന്ന 10 രൂപയാണ്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല എത്ര ആളുകൾക്കാണ് അതിന്റെ ഫലങ്ങൾ ലഭിക്കുന്നത്. അതിലൂടെ ധാരാളമായി ദുവ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്ത റമദാൻ റിലീഫ് ഡേ നമ്മുടെ എല്ലാ യൂണിറ്റുകളും സജീവമാക്കുക, പാവങ്ങളെ സഹായിക്കുക. നമ്മളോട് ചോദിച്ചു വരുന്നവരില്ലേ, ഒരിക്കലും നാം അവരെ തട്ടിക്കളയാൻ പാടില്ല. ചോദിച്ചു വരുന്നവരുണ്ടോ, അവരെ നിങ്ങൾ തട്ടിക്കളയല്ല. യാചകന്മാരായി വരുന്നവരെ, യാചകന്മാർക്ക് ഞങ്ങളുടെ നാട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ ബോർഡുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് അങ്ങനെ ഒരു പ്രഖ്യാപനം നമ്മുടെ നാടുകളിലൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുണ്ട്. ഇത്തരം യാചക വേഷമണിഞ്ഞുകൊണ്ട്, യാചകന്മാരല്ല ഫക്കീറുമാരുമല്ല, യാചക വേഷമണിഞ്ഞുകൊണ്ട് ഏതോ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത പല ഭാഗത്തും കണ്ടപ്പോൾ ആ അപകടം മനസ്സിലാക്കിയിട്ട് പലയിടത്തിലും ബോർഡുകളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. യാചകന്മാർക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല, യാചകർക്കൊന്നും കൊടുക്കരുത്. അത്തരം ഒരു മുൻകരുതലിന് വേണ്ടി ആകാം. പക്ഷേ ഈ പ്രിയപ്പെട്ടവരെ, ഇത്തരം കൂട്ടത്തിൽ തീർത്തും പട്ടിണി പേക്കോലങ്ങളായ എത്രയോ ആളുകളുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ട്, ജോലിയെടുക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും അവരെ പരിഗണിക്കണം കേട്ടോ, അവരെ പരിഗണിച്ചേ പറ്റൂ. കേവലം മറ്റൊരു വിഷയം കൂടിയുണ്ട്, ഈ നമ്മൾ കൊടുക്കുന്നതൊക്കെ ചോദിച്ചു വരുന്നവർക്ക് മാത്രമാകാൻ പാടില്ല. ചോദിക്കാതെ, ചോദിക്കുന്നതിൽ നിന്ന് മാന്യത അവരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഈ യാചിച്ചു വരുന്ന ആളുകളിലെ 10 വീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ദിവസത്തെ ജീവിക്കാനുള്ളതായി. പക്ഷേ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത എത്രയോ ആളുകൾ, പക്ഷേ ചോദിക്കാൻ അവരുടെ മാന്യത അനുവദിക്കുന്നില്ല. അത് വേണം നമ്മൾ കിട്ടുമ്പോഴേക്കും ഇല്ലാതാകുമ്പോഴേക്ക് തന്നെ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചോദിക്കുക. ഈ മസ്അല അല്ലേ എന്ന് പറഞ്ഞാൽ മറ്റേ ദീനിന്റെ മസ്അല എന്നുള്ള അർത്ഥത്തിലേക്കല്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാചന അത് ഫക്കീർ തരമാണ്. യാചന വീണ്ടും വീണ്ടും നിന്നെ ഫക്കീർ തരത്തിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് യാചന പാടില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് യാചനക്ക് വേണ്ടി ഇറങ്ങാത്ത, ആരോടും കൈനീട്ടാത്ത, ആരോടും എന്റെ പ്രയാസങ്ങൾ പറയാത്ത എത്രയെത്ര അയൽവാസികളില്ലേ നമ്മുടെ നാട്ടിൽ, കുടുംബക്കാരില്ലേ, അവർക്കും കൂടി കൊടുക്കണം. അവർ ചിലപ്പോൾ ചോദിച്ചു വന്നേക്കാം, ചോദിച്ചു വന്നാൽ എന്തായാലും കൊടുക്കണം അല്ലേ. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ പ്രിയപ്പെട്ടവരെ നീ മടക്കാൻ പാടില്ല. നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ നീ മടക്കാൻ പാടില്ല. അത് ചിലപ്പോൾ സദഖ ദാനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമായിരിക്കില്ല. ഒരാൾ കടം ചോദിക്കാൻ വന്നതാ, എന്റെ കുഞ്ഞിക്ക് സുഖമില്ല, പനിയാണ്, ആശുപത്രിയിൽ പോകാൻ ഒന്നും കയ്യിലില്ല, എന്തെങ്കിലും ഒരാഴ്ചത്തേക്ക് കടം തരണം. പ്രിയപ്പെട്ടവരെ, നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ വന്നത്, നീ മടക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം, ഒരു വാഹനം വിളിക്കുകയാണ്, എനിക്ക് അത്യാവശ്യം ഒന്ന് ഇരുന്ന സ്ഥലത്തേക്ക് പോകണം, അത് എത്തിയില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമുണ്ട്, ഒന്ന് എന്നെ അവിടെ കൊണ്ടെത്തിക്കണം. നമ്മുടെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, നിനക്കൊരൽപ്പം പെട്രോൾ ചെലവായേക്കാം, നിനക്കൊരൽപ്പം സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം, പക്ഷെ അത് വലിയ ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖത റജാ അമനി റതജാഉ ഖത അല്ലാഹു റജാഉ യൗമൽ ഖിയാമ വലം യലിജിൽ ജന്ന സദഖ സയ്യിദുന റസൂലുള്ളാഹി. ഇതൊരു ഹദീസാണ്.
ഒരാളും പ്രതീക്ഷയോടുകൂടി ഒരു മനുഷ്യൻ നിന്റെ അരികിലേക്ക് വന്നു, അവന്റെ പ്രതീക്ഷയെ നീ തല്ലിക്കെടുത്തി, അഥവാ അവൻ പ്രതീക്ഷിച്ചതിൽ നിന്നിൽ നിന്ന് കിട്ടിയില്ല, നീ കൊടുത്തില്ല, നീ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കണ്ടോ, അന്ത്യനാളിൽ അവന്റെ പ്രതീക്ഷ അല്ലാഹു മുറിക്കുന്നതാണ്. എത്ര അർത്ഥമുള്ള അർത്ഥമുള്ള വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവല്ലാതെ മറ്റൊരു പ്രതീക്ഷയുണ്ടോ? അല്ലാഹുവല്ലാതെ ഒരു രക്ഷകനുണ്ടോ? ഒരാളുടെ അസഹായം നമുക്ക് അവിടെ ലഭിക്കില്ലല്ലോ. അവിടെ നമുക്ക് ഏകമായ ആശ്രയം അത് അല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് മാത്രം കണ്ണും നട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നെ അല്ലാഹ് രക്ഷപ്പെടുത്തുമോ? അല്ലാഹ് എന്നെ സ്വീകരിക്കുമോ? ഈ വല്ലാതെ ആശങ്കയോടെ റബ്ബിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യൗമുൽ ഖിയാമ ഉണ്ടല്ലോ, ആ സമയത്ത് നിന്റെ പ്രതീക്ഷ തല്ലിക്കെടുത്താതിരിക്കാൻ, നീ പ്രതീക്ഷ രൂപത്തിൽ അല്ലാഹ് നിന്നിൽ നിന്ന് നോക്കാതിരിക്കാൻ, അല്ലാഹു തആല നിന്നിൽ നിന്ന് അതേ മുഖം തിരിക്കാതിരിക്കാൻ, നീ എന്ത് വേണം ദുനിയാവിൽ നിന്നെ പ്രതീക്ഷ വന്ന ആളുകൾക്ക് നീ പ്രതീക്ഷക്കൊത്ത് നീ ചെയ്തു കൊടുക്കാൻ കഴിയണം. ഈ ഹദീസ് അറിയോ? മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവർഗൾ, ഒരു മനുഷ്യൻ മാവറാ അന്നഹർ, ആ നാട്ടിൽ ഒരു സുലാസിയായ ഹദീസ് പറയുന്ന അല്ലെങ്കിൽ ഒരു ഹദീസുള്ള ഒരു പണ്ഡിതൻ ഉണ്ട് എന്നുള്ള വിവരം ആർക്ക് കിട്ടി? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കിട്ടി. മദ്ഹബിൽ നാലാമത്തെ പേരായി നമ്മൾ എണ്ണുന്ന മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. തങ്ങൾക്ക് വിഷയം കിട്ടി സുലാസിയായ ഹദീസ്. സുലാസിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു, ആ സ്വഹാബിയിൽ നിന്ന് താബിഈൻ ആ ഹദീസ് കൈമാറുന്നു, അവര് മറ്റൊരാൾക്ക് കൈമാറുന്നു. ഇതാണ് റാവി, റിപ്പോർട്ടർമാർ എന്ന് പറയുന്നത്. അപ്പൊ നബി തങ്ങളുടെയും ഇദ്ദേഹത്തിന്റെയും ഇടയിൽ മൂന്ന് റാവിമാര് മാത്രമുള്ള ഒരു ഹദീസ്, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടാവൂല. കാരണം എന്തേ? അത്ര ഉണ്ടാകാൻ തരമില്ല. കാരണം ഈ രണ്ട് ഇരുന്നൂറുകൾക്ക് ശേഷമാണല്ലോ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹദീസ് ശേഖരിക്കുന്നത്. അപ്പോഴേക്ക് ഹബീബായ നബി തങ്ങളുടെ ഒരു സഹാബി, അവരിൽ നിന്ന് താബിഈ പണ്ഡിതൻ, അവരിൽ നിന്ന് മറ്റൊരാൾ, അങ്ങനെ നിന്ന് നാലും അഞ്ചും ആളുകളൊക്കെ കൈമാറിയിട്ടാണ് ഹദീസ് എത്തുന്നത്. അപ്പൊ സുലാസിയായ ഒരു ഹദീസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ദീർഘ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാ. അങ്ങനെ പോയി പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തി. വീട് കണ്ടെത്തി വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഈ മഹാനായ പണ്ഡിതൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു നായക്ക് ഭക്ഷണം കൊടുക്കുകയാ, നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാ. സലാം പറഞ്ഞു, വഅലൈക്കും സലാം, സലാം മടക്കി എന്നതൊഴിച്ചാൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പിന്നെ വലിയ പരിഗണിച്ചില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയും ഇദ്ദേഹം ഈ നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ സലാം മടക്കി എന്ന് വെച്ചാൽ മറ്റൊന്നും ചെയ്തില്ല. അവസാനം നായക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു, അതിന്റെ ശേഷം വീണ്ടും അതാ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ നിങ്ങൾ നേരത്തെ വന്നുവല്ലേ, നിങ്ങൾ നേരത്തെ വന്നുവല്ലേ, നിങ്ങൾക്ക് പ്രയാസം തോന്നിയോ? നിങ്ങളുടെ ഭാഗത്തേക്ക് ഞാൻ തിരിയാത്തത് കൊണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ചില്ല, പരിഗണിച്ചില്ല എന്നുള്ള പ്രയാസം നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ നിങ്ങൾ പ്രയാസപ്പെടരുത്, ഞാൻ ഈ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ആ നായ അറിയോ, ഈ നാട്ടിൽ വേറെ നായ ഒന്നുമില്ല, ആകെ ഉള്ള ഒരു നായയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടം തെറ്റിയ ഈ നായ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ദാഹിച്ചുകൊണ്ടിങ്ങനെ നടക്കുമ്പോഴേക്കാണ് എന്നെ കണ്ടത്. എന്നെ കണ്ടപ്പോൾ ആ നായ ആവേശത്തോടെ പ്രതീക്ഷയോടെ എന്റെ അരികിലേക്ക് വരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ വരവിൽ ഞാൻ മനസ്സിലാക്കി, നായക്ക് ദാഹമുണ്ട്, വെള്ളമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കി. അതാണ് ആ നായ നാ വനക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞത്. എതിലെയോ അങ്ങനെ മുറിച്ചു കിടക്കുന്ന നായ എന്നെ കണ്ടപ്പോൾ പ്രതീക്ഷയോടെ ഇവിടെ വന്നില്ലേ, ആ നായ വന്നപ്പോൾ എന്നിൽ നിന്ന് വെള്ളം കിട്ടും അല്ലെങ്കിൽ അപ്പ കഷ്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ആ നായ വന്നുവെങ്കിൽ ആ നായയുടെ പ്രതീക്ഷ കൊത്തു ചെയ്യേണ്ടത് എന്റെ ബാധ്യതയല്ലേ? കാരണം അറിയുമോ,
പറയുമോ? ഞാൻ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നൊരു ഹദീസാണ്, ആരാണ് എന്നോട്, അഖ്ബറനി അബു സനാദ്, അവർ അനിൽ ഔറജ്, അവർ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻ, അവർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാരാ? ഷെയ്ഖ് അബു സനാദ് റളിയല്ലാഹു അൻഹുവാണ്. അവരോട് ഈ ഹദീസ് പറഞ്ഞതാരാ? ഷെയ്ഖ് ഔറജ് റളിയല്ലാഹു അൻഹുവാണ്. അവരോട് ഹദീസ് പറഞ്ഞതാരാ? സ്വഹാബിയായ അബു ഹുറൈറ തങ്ങളാണ്. അവരോട് ഹദീസ് പറഞ്ഞതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ അഹമ്മദേ? മൻ ഖത റജാ മനിർതജാ ഖത അല്ലാഹു റജാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരാളുടെ പ്രതീക്ഷക്കൊത്ത് ഒരാൾ ഉയർന്നില്ല എങ്കിൽ, നിന്നെ ഒരാൾ പ്രതീക്ഷയോടെ വല്ലതിനും നിന്നെ സമീപിച്ചാൽ, അത് ഭക്ഷണത്തിനാവാം, വെള്ളത്തിനാവാം, കാശിനാവാം, മറ്റെന്തെങ്കിലും ഒരു സഹായത്തിനാകാം, ഏത് സഹായത്തിനാണെങ്കിലും പ്രതീക്ഷയോടെ നിന്റെ അരികിൽ വന്നാൽ, ആ സമയത്ത് അയാളുടെ പ്രതീക്ഷിച്ചത് നീ ചെയ്തു കൊടുക്കാതെ അയാൾ നീ മുഖം തിരിച്ചാൽ, അയാളെ നീ വകവെക്കാതെ നീ മുഖം തിരിച്ചാൽ, നാളെ അന്ത്യനാളിൽ അല്ലാഹു തആല നീ അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സമയമില്ലേ, അന്ന് അല്ലാഹ് നിന്നിൽ നിന്ന് മുഖം തിരിക്കുന്നതാണ്, നിന്റെ പ്രതീക്ഷകളെ അല്ലാഹു മുറിച്ചു കളയുന്നതാണ്. ഇങ്ങനെ ഒരു ഹദീസ് എനിക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നായ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ആ നായ പ്രതീക്ഷയോടുകൂടി വന്ന സ്ഥിതിക്ക് ഒരിക്കലും നായ ഞാൻ ആട്ടിയോടിച്ചുകൂടല്ലോ, നായിൽ മുഖം തിരിച്ചുകൂടല്ലോ, നായ ഞാൻ വകവെക്കാതിരുന്നുകൂടല്ലോ. അതുകൊണ്ടാണ് മനുഷ്യനായ നിങ്ങൾ വന്നിട്ടും ആ നായക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരുന്നത്. ആ നായക്ക് ഭക്ഷണം മതിയെന്ന് തോന്നിയപ്പോൾ അതിനെ വിട്ടുകൊണ്ട് ഇപ്പോൾ നിന്നിലേക്ക് ഞങ്ങൾ ഇതാ, ഞാനിതാ തിരിഞ്ഞിരിക്കുന്നു. ഇനി പറയൂ, നിങ്ങൾ വന്നതെന്താണ്? ഇത് കേട്ടപ്പോഴേക്ക് തന്നെ മതിയായില്ലേ, ഇവരുടെക്കൽ സുലാസിയാവരെ ഹദീസ് ഉണ്ട് എന്ന് കേട്ടിട്ടാ വന്നത്. ആ ഹദീസ് തന്നെയാണ് ഇവിടെ പറഞ്ഞതും. ആ ഹദീസ് വിശദീകരിക്കാനുള്ള ഒരു സന്ദർഭം തന്നെയാണ് ഇവിടെ ഞാൻ പോകുമ്പോൾ ഉണ്ടായതും. ആ ഹദീസ് കേട്ട് കഴിഞ്ഞു മൂന്നാളുകളാ ഇടയിലുള്ളത്, അബു സനാദ്, അവർ ഐറജ്, അവർ അബു ഹുറൈറ, പിന്നെയോ മുഹമ്മദുർ റസൂലുള്ളാഹി, പിന്നെയോ നാലാമത്തെ ഇവിടെ ഇദ്ദേഹവുമാണ്, ഈ മഹാനായ പണ്ഡിതനുമാണ്. ആ ഹദീസ് കേട്ട് കഴിഞ്ഞു അവർ പറഞ്ഞു, എനിക്ക് മതി, ഞാൻ വന്നത് ഈ ഹദീസ് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾ ഹദീസ് പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, നാളെ പരലോകമുണ്ടല്ലോ, ആ സമയത്ത് റബ്ബ് നമ്മളിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കാൻ, നമ്മളെ അവഗണിക്കാതിരിക്കാൻ, നമ്മളെ കേൾക്കാതിരിക്കാൻ, നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണ്? നമ്മളുടെ അടുക്കലേക്ക് ആര് വന്നാലും, എന്ത് ആവശ്യക്കാര് വന്നാലും അതൊന്ന് പരിഗണിക്കാൻ കഴിയുമോ? ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണോ അതൊന്ന് ചെയ്തു കൊടുക്കണേ മുഅ്മിനേ. യാചകനാണെന്ന് പറഞ്ഞ ആട്ടിയോടിക്കല്ല, നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ അവനെ നീ വെറുപ്പിക്കല്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് കൊടുക്കണം കേട്ടോ. ചില സന്ദർഭങ്ങളിൽ ഒന്നുകൂടി നിങ്ങൾ അറിയണോ, അല്ല പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യാചകന്റെ രൂപത്തിൽ പല മലക്കുകൾ പോലും വന്നേക്കാം, പലരും വന്നേക്കാം, സാലിഹീങ്ങൾ വന്നേക്കാം. റബ്ബ അഷ്റത അഖ്ബറ മദുഫൂഇം ബിൽ അബ്വാബി ലോ അഖ്സമ അലല്ലാഹി ലഅബറാ. എത്രയോ മുടി ജടകെട്ടിയ ആളുകൾ വേഷങ്ങളും അവരുടെ കോലങ്ങളും പ്രകൃതങ്ങളും കാണുമ്പോൾ വല്ലാത്ത പൊടിപടലങ്ങൾ പിടിച്ച ആളാണ്, എന്തോ ഒരു പ്രാകൃതക്കാരനാണ്. അതേ ആ രൂപത്തിലുള്ള വേഷങ്ങളും രൂപങ്ങളും കാണുന്ന മനുഷ്യന്മാര് അതേ വാതിലുകൾ വന്ന് അവർ തള്ളിത്തുറക്കാത്ത വാതിൽ മുട്ടാറുണ്ട്, യാചകന്റെ വേഷത്തിൽ വരാറുണ്ട്. അങ്ങനെ വാതിലുകളൊക്കെ വന്ന് മുട്ടിക്കൊണ്ട് യാചനക്ക് വേണ്ടി അവര് വരാറുണ്ട്. എന്നാൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട്, അഥവാ കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ
അവർ വാതിലടക്കുകയാണ്. അങ്ങനെയുള്ള രൂപത്തിലുള്ള ആളുകൾ അവർ യാചനയ്ക്ക് വേണ്ടി വന്നു എന്നല്ല, കാണുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ വാതിലടച്ചു നിൽക്കും. അങ്ങനെയുള്ള രൂപക്കാരും ഭാവക്കാരുമായ അത്തരം ജടപിടിച്ച ആളുകൾ, അത്തരം കുറെ ആളുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരെയും അങ്ങനെ നിങ്ങൾ തള്ളിക്കളയണ്ട. അവരൊരു കാര്യം അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്താൽ അല്ലാഹ് അത് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള വലിയ മഹാന്മാരും ഇത്തരം രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകാം. മഹാനായ അബൂ മുഹമ്മദുൽ ജരീർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് കേട്ടോ. മഹാനവർകൾ ഒരു സംഭവം പറയുന്നതായി കാണാം. ഞങ്ങളതേ രാജാവിന്റെ അരമനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ വിശാലമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ആർക്കും വന്നിരിക്കാം, ആർക്കും വിശ്രമിക്കാം, ആർക്കും കിടക്കാം, ഇബാദത്തുകൾ എടുക്കാം, എന്തും അവിടെ ചെയ്യാം. നേരമാകുമ്പോൾ ഭക്ഷണം രാജാവിന്റെ വക സൗജന്യമായി കൊടുക്കാറുണ്ട്. സമയമാകുമ്പോൾ ആളുകൾ വന്നുകൊണ്ട് ഭക്ഷണത്തിന് സമയമായി വന്നോളൂ പറഞ്ഞാൽ അവിടെ അതാ അരമനയിലെ പ്രത്യേകമായ ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ധാരാളം ഫക്കീറുമാരും ധാരാളം അയബിദീങ്ങളൊക്കെ അതേ ഈ രാജാവിന്റെ അരമനയിൽ ഈ പ്രത്യേകമായ സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ അതാ ഒരു ദിവസം അതാ ഒരു ചെറുപ്പക്കാരൻ ഞാൻ കാണുന്നു. ആ ചെറുപ്പക്കാരൻ വരുന്നു, നല്ല വിഷം തൊട്ടിയ വയറുമായിട്ട് വരുന്ന മനുഷ്യനാണ്, മെലിഞ്ഞൊട്ടിയ മനുഷ്യനാണ്, വലിയ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്തിലുണ്ട്. അയാള് വന്നുകൊണ്ട് വുദു എടുക്കുകയാണ്. വുദു എടുത്തിട്ടതാ അയാള് നിസ്കരിക്കുന്നു. അസർ മുതൽ ഒറ്റ ഇരിപ്പാണ്. അയാള് നിസ്കാരം തന്നെയാണ്, അയാള് ദിക്ര് തന്നെയാണ്, അയാള് ഇബാദത്തിൽ തന്നെ. അങ്ങനെ അദ്ദേഹം ഇബാദത്തിലാണ്. ഇശാ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതാ വിളിക്കുന്ന ആള് വന്നു, വരൂ ഭക്ഷണം റെഡിയാണ്, ഭക്ഷണം റെഡിയാണ്. ഒരുപാട് മുസാഫിറുകളൊക്കെ ഉണ്ട്. ആ മുസാഫിർഖാനയിൽ കൂടിയ എല്ലാവരും അവിടെ എഴുന്നേറ്റ് കേട്ടോ, ഭക്ഷണത്തിന് വേണ്ടി അങ്ങോട്ട് നീങ്ങുകയാണ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, പുതിയ മനുഷ്യനല്ലേ, അയാൾക്കൊരു പക്ഷെ പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ അയാളുടെ അരികിലേക്ക് പോയി പറഞ്ഞു, ഞങ്ങളതേ രാജാവ് വിളിച്ചിട്ടുണ്ട്, അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വരുന്നുണ്ടോ. ഇയാളോട് പോയി ചോദിച്ചപ്പോൾ ഇയാള് പറഞ്ഞു, ഇല്ല, രാജകൊട്ടാരത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ളവനല്ല, രാജാവിന്റെ അരമനയിൽ പോയി കിടന്നിറങ്ങണമെന്ന ആഗ്രഹമുള്ളവനല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ആ സമയത്ത് ഞാൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് അയാൾ വിളിച്ചു, ഓ മനുഷ്യ, എന്നാൽ എനിക്കൊരു ആശയുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരൽപ്പം ചൂട് കഞ്ഞി എനിക്ക് ലഭിക്കുമോ, ചൂട് കഞ്ഞി എനിക്ക് കിട്ടുമോ, കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബൂ മുഹമ്മദുൽ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദ്ദേഹത്തിന്റെ വലിയ ഒരു അഹങ്കാരത്തിന്റെ ഭാഷയല്ലാണ്. കാരണം എന്തേ, ഇവിടെയുള്ള ഫക്കീറന്മാരും മുസാഫിരികളും എല്ലാവർക്കും ഭക്ഷണം അവിടെ ഒരുക്കി. അറിയിപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും പോയി. ഇയാള് പറയുന്നത്, എനിക്ക് ചൂട് കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുതരണമെന്ന്. ഇവിടെ ആരെ ജോലിക്കാരെ വെച്ചിട്ടുണ്ടോ? ഇയാൾ എന്തൊരു മനുഷ്യനാ? ഇയാൾക്ക് എന്തേ ലോകം തിരിയുന്നില്ലേ? ഈ രൂപത്തിൽ ചിലത് ചിന്തിച്ചു പോയി കേട്ടോ. അങ്ങനെ ഞാനതാ പോകുന്നു, ഭക്ഷണത്തിന് പോകുന്നു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു തിരിച്ചു വരികയാണ്. അതാ മുസാഫിർഖാനയിൽ ഞാൻ അങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് അറിയാതെ ഉറക്കം വന്നുപോയി, ചെറിയ മയക്കം വന്നുപോയി കേട്ടോ. അങ്ങനെ ഉറങ്ങുന്ന സമയത്തതാ ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം എന്നറിയുമോ? വലിയൊരു ആൾക്കൂട്ടം ഇങ്ങനെ നടന്നു പോവുകയാണ്. ആൾക്കൂട്ടത്തിനെ ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ഒരു നേതാവുണ്ട്, പിന്നിൽ 100,000-ലധികം വരുന്ന ആളുകൾ, അത്രയും ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ അടുത്തെത്തി, ആരാണിവർ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ അടുത്തെത്തിയപ്പോൾ കീലലി എന്നോട് പറയപ്പെട്ടു, ഇന്നഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നടന്നു പോകുന്ന ആൾക്കൂട്ടത്തിന് മുമ്പിൽ നടക്കുന്ന ആളാരാണ്? അത് മറ്റാരുമല്ല, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ഹബീബാണ്,
ജീവിതത്തിൽ എത്ര പ്രാവശ്യം ആ മുഅ്മിനീങ്ങളെ കാണണമെന്ന് നാം ആഗ്രഹിച്ചത്. ആ ഹബീബിന്റെ ജീ കാലത്ത് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഹബീബിന്റെ മുഖമൊന്ന് കാണണമെന്ന് നാം ആഗ്രഹിച്ചവരല്ലേ? അല്ലാഹു സ്വപ്നത്തിലെങ്കിലും നമുക്ക് ധാരാളം പ്രാവശ്യം കാണാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഇതാ ഈ മഹാനായ മനുഷ്യൻ പറയുന്നു, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട മനുഷ്യൻ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബാണെന്നുള്ള വിവരം ലഭിച്ചു. പിന്നിലുള്ള ധാരാള കടിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കളാണ്, 100,000-ലധികം വരുന്ന മഹാന്മാരായ പ്രവാചകന്മാരാണ് കേട്ടോ. ഇതറിഞ്ഞ ഉടനെ ആവേശത്തോടെ ഹബീബിന്റെ അരികിലേക്ക് പോയി ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബിനെ കണ്ട വല്ലാത്ത സന്തോഷമാണ്, സന്തോഷമടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആവേശത്തോടെ എന്റെ നേതാവിനെ കണ്ട മാത്രയിൽ ഞാൻ പോയി സലാം പറയുന്നു. പക്ഷേ സലാം മടക്കുന്നില്ല, സലാം മടക്കുന്നില്ല. വീണ്ടും സലാം പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം കേട്ട മാതിരിയില്ല, സലാം മടക്കുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു കേട്ടോ. ആ സമയത്തും സലാം മടക്കുന്നില്ല. ഈ ചരിത്രം അവസാനിപ്പിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. لا حول ولا قوة إلا بالله العلي العظيم. حي على الفلاح. لا حول ولا قوة إلا بالله العلي العظيم. إلا بالله العلي العظيم. الله أكبر الله أكبر الله أكبر. اللهم رب هذه الدعوة تمام الصلاة القائمة آت سيدنا محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته ورزقنا شفاعته يوم القيامة انقرار تغرف المياد. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബൂ മുഹമ്മദുൽ ജദീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാം പ്രാവശ്യവും സലാം പറഞ്ഞപ്പോഴും
ഹബീബായ നബി തങ്ങൾ സലാം മടക്കുന്നില്ല. ആ സമയത്താണ് മാനായ അബൂ മുഹമ്മദുൽ ജരീർ തങ്ങൾക്ക് തോന്നിയത്, എവിടെയോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്, എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഹബീബ്, ഞാൻ എത്രയോ കാലമായി ഒന്ന് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്റെ പ്രിയപ്പെട്ട നേതാവ് കണ്ടിട്ടും സലാം മടക്കുന്നില്ല. ഇതിനേക്കാളും വലിയ ആപത്ത് മറ്റെന്താണ്? അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, ഓ അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, എന്തു പറ്റി നബിയെ, എന്തേ എന്റെ സലാം മടക്കുന്നില്ല എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓ മോനെ, എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങയോടൊരു ചൂട് കഞ്ഞിക്ക് വേണ്ടി ചോദിച്ച സമയത്ത് നിങ്ങൾക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഒരു മുഹിബാണ് അയാൾ, എന്റെ പ്രിയപ്പെട്ട ഒരു മുഹിബാണ് എന്റെ ഉമ്മത്തിൽ ഒരു മുഅ്മിനാണ്, അയാൾ നിങ്ങളൊരു ചൂട് കഞ്ഞിയല്ലേ ചോദിച്ചത്, ആ ചോദിച്ചത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെയാ സലാം മടക്കുക എന്നുള്ള ആ മറുപടി അങ്ങോട്ട് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, മുഹമ്മദുൽ ജരീർ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ ബോധം തിരിച്ചെടുത്തു. ഹബീബായ നബി തങ്ങളെ കണ്ടതും അവിടുന്ന് പറഞ്ഞ മറുപടിയും അതെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് മഹാനവർകൾ അതാ ഉറക്കിൽ നിന്ന് ഉടൻ തന്നെ ഓടുന്നത് എവിടേക്കാണെന്നറിയോ? ഇന്നലെ കണ്ട ആ ചെറുപ്പക്കാരൻ എവിടെയുണ്ടോ? ഇപ്പം കണ്ടത് സ്വപ്നമാണെങ്കിൽ ഇനി യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനെ കുറിച്ചല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ആ ചെറുപ്പക്കാരൻ ഉണ്ടായി സ്ഥലം അന്വേഷിച്ചു പോവുകയാണ്. പോകുമ്പോഴതാ ചെറുപ്പക്കാരനുണ്ട്, പക്ഷെ അയാൾ എഴുന്നേൽക്കുകയാണ്, അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ അതിവേഗമായി നടക്കുകയാണ്, ഞാൻ സ്പീഡ് കൂട്ടുമ്പോൾ അയാളും അതാ വേഗത കൂട്ടുകയാണ്. അവസാനം ഞാൻ ഉറക്കെ വിളിച്ചു, ഓ മനുഷ്യ, ഒന്ന് നിൽക്കൂ മനുഷ്യ, നിൽക്കൂ, നിങ്ങൾക്ക് ഞാൻ ചൂട് കഞ്ഞി തരാം, ചൂട് കഞ്ഞി കൊണ്ടു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലും 100,000-ലധികം വരുന്ന അമ്പിയാക്കളും ശുപാർശ ചെയ്തുകൊണ്ടല്ലേ നീ കഞ്ഞിയുമായി വരുന്നത്? റസൂലുകയും അമ്പിയാക്കളും ശുപാർശ ചെയ്തുകൊണ്ടുള്ള കഞ്ഞി എനിക്ക് വേണ്ട, നിന്റെ കഞ്ഞി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഓടി അകന്നുവെന്ന് മഹാനായ അബൂ മുഹമ്മദുൽ ജലീർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം വളരെ ഗൗരവമായി നാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ അരികിലേക്ക് ആര് വന്നാലും, എന്ത് വിഷയത്തിന് വന്നാലും അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താതെ നമ്മൾക്ക് കഴിയുമെങ്കിൽ നാം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് ഖൗലും മഅറൂഫും വമഗ്ഫിറ, നല്ല വാക്ക് പറഞ്ഞു നല്ല രൂപത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചയക്കുക. ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരം വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആശയങ്ങളിലേക്ക് നമ്മുടെ എസ്മയസ് റമദാൻ പ്രഭാഷണം നമ്മൾ ക്ഷണിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും രണ്ടു ദിവസം ഈ മഹത്തായ പരിപാടി ഇവിടെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാര് സഹോദരിമാര് എല്ലാവരും നേരത്തെ വരിക. റമദാൻ നാം നന്നായി നാം പ്രയോജനപ്പെടുത്തുക. ഇനിയൊരു റമദാൻ ഉണ്ടാകുമോ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ല നിയത്തോടെ ധാരാളമായി ഇബാദത്ത് ചെയ്യാൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് കണ്ടില്ലേ, സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഉളരി വരിക, സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക, വരൂ എന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിന് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. അർഹമർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ 10 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രമുഖ പ്രഭാഷകൻ റഹ്മത്തുള്ള സഖാഫി എളമരം, അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ നോമ്പ് തുറക്കാൻ പാകത്തിൽ തന്നെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ ആമുഖങ്ങളോ മറ്റു ഉദ്ഘാടന പരിപാടികളോ ഒന്നുമില്ല. 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് പരിപാടി തുടങ്ങണം. നിങ്ങളൊക്കെ ഈ സന്ദേശം ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഉമ്മമാരും നിങ്ങൾ
ബാക്കിയുള്ളവരിലേക്ക് സന്ദേശം അറിയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ് നീ സ്വീകരിക്കണം റഹ്മാനെ, ഖബൂൽ ചെയ്യണം റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ സർവ്വദോഷത്തിൽ നീ പുറത്തു തരണം റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണം റഹ്മാനെ, കടങ്ങൾ വീടിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് തഖ്വയുള്ള കൽബാക്കണം റഹ്മാനെ. നിന്റെ ആരിഫീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൽബ് നന്നാക്കിയതുപോലെ ഞങ്ങളുടെ കൽബൊന്ന് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളും ഞങ്ങളുടെ ഉമ്മവാപ്പമാരും ഞങ്ങളുടെ ഭാര്യ മക്കൾ ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ ഞങ്ങളുടെ നാട്ടുകാർ സഹായിച്ചവർ സഹകരിച്ചവർ വിശേഷമായി മഹത്തായ സദസ്സിൽ മണിക്കൂറുകളോളം ക്ഷമയോടെ വിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സഹോദരന്മാര് സഹോദരിമാര് ഞങ്ങളുടെ എല്ലാവരുടെയും സർവ്വരോഗങ്ങൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെയും അവരെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖൈറിന്റെയും റഹ്മത്തിന്റെയും വാതിൽ നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ 12:45 നിസ്കാരം നടക്കും. പെട്ടെന്ന് വുളു ഇല്ലാത്തവരൊക്കെ വുളു എടുത്ത് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.